ബ്ലഡി ഫൂൾ ഇഡിയറ്റ്, തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ടെലിഫോൺ കയ്യിലെടുത്താൽ സംസാരിക്കുന്ന ആരാണെന്ന് ചോദിക്കണം. അതറിയാതെ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. കേണൽ കുമാർ ഹിയർ. യെസ്, ഡു ഇറ്റ് സിംപ്ലി ബിക്കോസ് ഐ വാണ്ടഡ് ടു ഡു ഇറ്റ്. നോ ക്വസ്റ്റ്യൻസ്, അണ്ടർസ്റ്റാൻഡ്? ഹലോ, യെസ്, ആരാ സംസാരിക്കുന്നത്? കേണൽ സാറിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആരാണ് സംസാരിക്കുന്നത് അറിയാതെ ഞാൻ ഫോൺ കൈ കൊടുക്കില്ല. അങ്ങനെ തിരക്കൊന്നും വേണ്ട, അത് പരത്തിയിരിക്കട്ടെ. അങ്ങനെ ഫോൺ ഞാൻ കൈ കൊടുക്കില്ല. യെസ്, വിശ്വലക്ഷ്മിയായിരുന്നു. അതോ നമ്മുടെ ബുദ്ധിമാൻ പിള്ള. യെസ്, ആ വരും 5 മണി. ഓക്കെ, റൈറ്റാ. ഹലോ പിള്ളേ, പിള്ളൊന്നും തുടയ്ക്കാറില്ല, ഈ പൊടിയുണ്ട്. ഗുഡ് മോർണിംഗ്. ബേബി വന്നിട്ടോ? ഇല്ല. ഇന്നത്തെ ലഞ്ചിന്റെ മേനു ഒഴിക്കോളൂ. ചിക്കൻ സൂപ്പ്, മട്ടൺ കട്ലറ്റ്, മട്ടൺ കട്ലറ്റ്, എഗ് ഫ്രൈഡ് റൈസ്. എഗ് ഫ്രൈഡ് റൈസ് എഴുതിയോ? യെസ് സാർ. കസ്റ്റാർഡ് പുഡ്ഡിംഗ് എഴുതിയോ? ശരി, എഴുതിയെല്ലാം വായിക്കും. വായിക്കൂ. ചിക്കൻ കോഴി, ചിക്കൻ സൂപ്പ്. യെസ്, സൂപ്പ്, ചിക്കൻ സൂപ്പ്. മട്ടൺ കട്ട്ലേറ്റ്. രണ്ടുപേരും കൂടിയാണ് ഉണ്ടാക്കുന്നത്. യു ആർ സഫിഷ്യന്റ് ഫുഡ്. യെസ്. പിന്നെ എഗ് ഫ്രൈഡ് റൈസ്. യെസ്. കുട്ടി കാഫിലെ പ്ലേ. ജി സാർ. കാലകാലത്തെ ഹണ്ടിങ്ങിന് പോണം. ജി സാർ. എല്ലാം ഒരുക്കി വെക്കണം. റൈഫിൾ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് വെക്കണം. ജി സാർ. വാശിലുള്ള കളിയായിരുന്നു. ഞാനും ക്യാപ്റ്റൻ രഞ്ജിത്തും ഒരു സൈഡ്, നിർമ്മലയും ലെഫ്റ്റനന്റ് സതീഷും വേറെ സൈഡ്. ഞങ്ങളാണ് ഗതി ജയിച്ചത്. എന്തൊക്കെ ആയാലും കൃത്യസമയത്ത് കളി കഴിഞ്ഞ് മടങ്ങിയെത്തണം. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ് ഇസ് നോ ലൈഫ്. ഓക്കെ ഓക്കെ ഡാഡി.
ഡാഡി എപ്പോഴും പറയാറില്ലേ നീ ഒരു കേണലിന്റെ മകളാണെന്ന്? അത് ഓർമ്മകൾ മാത്രമല്ല, ഒരു ഫ്ലൈറ്റ് ലെഫ്റ്റനന്റിന്റെ സഹോദരിയും. വെരി ഗുഡ്, കേട്ടോ, ആ സ്റ്റാറ്റസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ. ബൈ ബൈ. അന്നത്തെ അന്നേരത്തെ ചങ്കൂരത്തിന് ഞാനങ്ങ് എഴുതി, ഇപ്പൊ എനിക്കും വിളങ്ങുന്നില്ല. എന്നാ കൈയെഴുത്തിക്കാതെ? ഓഹ്, എന്തോ സ്പീഡിലാ ഇതൊക്കെ പറയുന്നത്. എന്തടോ താനീ വിളങ്ങാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? ഇങ്ങനെ പടം പരിച്ചു വെച്ചിരിക്കുന്നു. നാല് കാലുള്ളത് ആട്, മട്ടൻ, ഈ ചുണ്ടും തൂവലും ഉള്ളത് കോഴി, ചിക്കൻ, പിന്നെ ഈ താഴെ അടി രണ്ട് വല വരച്ചിരിക്കുന്നത് കോഴിയുടെ കാലം. വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക. ഇടോ, തനിക്ക് ഇതങ്ങോട്ട് അക്ഷരത്തിൽ എഴുതരുതോ? എന്തിനാ ഈ പടം വരച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് അക്ഷരം അറിയാൻ മേലാശാന്. ആ അതെ, പണ്ടുപുടുത്തി പോകുന്ന സമയത്ത് വല്ല ആലിന്റെ മൂട്ടിലും ചെന്നിരുന്നാലേ ഇങ്ങനെയൊക്കെ വരും. താൻ കണ്ടിട്ടില്ലയോ കേണലും മെനു പറയുമ്പോ ഞാൻ അറ്റൻഷൻ ആയിട്ട് ഒന്ന് കൈ കൊണ്ട് തോന്നാതെ എഴുതിയെടുക്കുന്നത്. എന്നെ ഇനി പള്ളിക്കുളത്തിൽ എടുക്കും ആശാനെ. ഒന്ന് എടുപ്പിക്കാൻ ഒന്ന് നോക്കാം. അന്ന് മുമ്പായിട്ട് നീ ഇതിന്റെയൊക്കെ സ്പെല്ലിംഗ് ഒന്ന് പഠിക്കും, ഒന്നായിരിക്കും. അയ്യോ, നിങ്ങൾ രണ്ടുപേരും ഞാൻ ഡിസ്മിസ് ചെയ്യും. ഞങ്ങളെ ഡിസ്മിസ് ചെയ്യാൻ താനാരാ? അതിൽ ദേവത്തെ ഈ കത്തിപ്രയോഗം എന്തിനാ? ഈ കത്തിപ്രയോഗം ഇല്ലാതെ സമാധാനപരമായിട്ട് ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. തന്റെ കീർവാണ ഭരണം ഒന്നും ഇവിടെ വേണ്ട. ഹസ്യതാ ആനയെ പേടിക്കണം, ആനയുടെ പിണ്ടത് പേടിക്കണം. നീ അതിലിങ്ങനെ ചൂടാവുന്നില്ല ദേവസ്യ. കേണൽ സാബ് എന്നെ ഒന്ന് മാറ്റി, ഞാൻ നിന്റെ ഒന്ന് മാറ്റി. എനിക്ക് എന്തെങ്കിലും ഒന്ന് വഴക്ക് പറയണമെങ്കിലോ മറ്റു വല്ലതും വേണമെങ്കിലോ നൂതമാണും നീ അല്ലാതെ എനിക്കാരാ? അതൊക്കെ അങ്ങ് മനസ്സ് വെച്ചിട്ടാ മതി.
അയ്യോ എന്റെ പൊന്നും കൊടുത്ത് ദേവസ്യ നീ കത്തി അങ്ങ് കള. എനിക്ക് ഈ കത്തി കാണുമ്പോ മനസ്സിനകത്തൊരങ്കലാപ്പ. വെട്ടുകത്തി ആയാലും ശരി, കറുകത്തി ആയാലും ശരി, ക്ഷവരക്കത്തി ആയാലും ശരി, ഇതങ്ങോട്ട് കാണുമ്പം ഈ ഹൃദയം ടപടപടപടിക്കുക. തന്റെ ഹൃദയം കുടുകൂടാതിരിക്കുന്നത് ഞാൻ എന്നാ അവനോട് എന്തോ വേണമെന്നോ. ഡാ ദേവസ്യ നീ നന്ദിയിൽ പോയിരുന്നടാ. നിന്റെയും നൂർദമാളന്റെ ഈ കല്യാണം ഈ ബാത്റൂം സിറ്റി വെച്ച് നടത്തി തന്നെ ഞാനാണ്. അയ്യോ പാവം, നല്ല മനുഷ്യയാ. തിരുമലയുടെ മാരേജ് ഫിക്സ് ചെയ്യുന്നത് അറിഞ്ഞോ? ഡാഡി പറയാതെ ഞാനിങ്ങനെ അറിയും. ഇന്ന് രാവിലെയാണ് ഫിക്സ് ചെയ്തത്. ലെഫ്റ്റനന്റ് സതീഷ് നീ അറിയില്ലേ? യെസ് യെസ്, ടെന്നീസ് കളിക്കാൻ വരാറുണ്ട്. അതെ അതെ. ഇനി നിന്റെ കാര്യം, ലെഫ്റ്റനന്റ് രവിയെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? വേണ്ട ഡാഡി, എനിക്കിപ്പോ എന്നും മാരേജ് വേണ്ട. ഇപ്പോഴല്ല പിന്നെപ്പോഴാ വൈസ് ചെയ്തിട്ടോ? എനിക്കെന്നും ഡാഡിയുടെ കൂടെ കഴിയണം. ഞാൻ ഡാഡിയെ വിട്ടിട്ട് എങ്ങും പോവില്ല. എന്താ പിള്ളെ? ആ പയ്യൻ വന്ന് വയ്ക്കുന്നു. ഓ തന്റെ നാട്ടുകാർ, അയാൾ വരാൻ പറയും. ശരി, ജിമ്മി എന്റെ വളരെ ഡേറ്റി ആയിരിക്കും എന്ന് കുളിപ്പിച്ചില്ലേ? ഡേറ്റി ബോയ്. എന്താ നിന്റെ പേര്? രാമചന്ദ്രൻ. ചന്ദ്രൻ എന്ന് വിളിക്കും. ആര് വിളിക്കും? നിന്റെ അച്ഛനും അമ്മയല്ലേ? ഇവിടെ എങ്ങനെയൊന്നും വിളിക്കാൻ ആരുമില്ല. അപ്പൊ അങ്ങനെ ഒരു ജോലി വേണം അല്ലേ? ശമ്പളം വേണ്ട, ആഹാരത്തിന് വല്ലതും കൊടുത്താൽ മതി എന്നാ പറയുന്നേ. അതൊന്നും ഇവിടെ നടക്കില്ല. ജോലി ഉണ്ടെങ്കിൽ ശമ്പളവും ഉണ്ട്. നാളെ ഓഫീസിലേക്ക് വരും. ഒരു പ്യൂണിന്റെ വേക്കൻസി ഉണ്ടെന്ന് തോന്നുന്നു. പോയിക്കോളൂ. നമുക്ക് ഇവിടെ ഒരാളിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതിനിവൻ പറ്റുമോ? പറ്റുമോ എന്ന് നോക്കാമായിരുന്നു. ശരി, എന്നാ വിളിക്കേ. നീ ഇവിടെ കുറച്ചു ദിവസം നിൽക്കുക. നീ പറ്റുമോ എന്ന് നോക്കട്ടെ. ഐ വാണ്ട് ടു ഒബ്സർവ് യു. യു നോ ഇംഗ്ലീഷ്? യെസ്, ഐ നോ ഇംഗ്ലീഷ്. ഓൾ റൈറ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ മങ്കി? ഡിഫറൻസ് ബിറ്റ്വീൻ ഇതാണ് നിനക്ക് താമസിക്കാനുള്ള മുറി. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. ഒന്ന്, വിളിച്ചാലല്ലാതെ കേണൽ സാഹിബിന്റെയോ മാലതി കുഞ്ഞിന്റെയോ മുമ്പിൽ പോകാൻ പാടില്ല. പിന്നെ മാലതി കുഞ്ഞിന് പേര് രണ്ടാണ്. മാലതി കുഞ്ഞ് എല്ലാവർക്കും, കേണൽ സാഹിബിന് മാത്രം ബേബി. രണ്ട്, എന്തെങ്കിലും ചോദിച്ചാലല്ലാതെ നിനക്ക് നാക്കുണ്ടെന്ന് ആരും അറിയരുത്. മൂന്ന്, ചുടിയായിട്ടും ചുണയായിട്ടും വൃത്തിയായിട്ടും നടക്കണം. നാല്, സാബും കുഞ്ഞും എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഏസ് എന്നല്ലാതെ മനസ്സിലായി. മാലതി കുഞ്ഞിന്റെ ചേട്ടൻ മോഹൻ കുഞ്ഞ് എയർഫോഴ്സിൽ പൈലറ്റാണ്. എന്നുവെച്ചാൽ വിമാനം ഓട്ടിക്കുന്ന ജോലി. അന്ന് നാഗ്പൂരില്ല, വല്ലപ്പോഴും ഒരിക്കൽ വരും. പിന്നെ പത്താം നമ്പർ കോർപ്പറേഷനിൽ താമസിക്കുന്ന വിശ്വലക്ഷ്മി കൊച്ചമ്മയും മകള് നിർമ്മല കുഞ്ഞും ഫാമിലി ഫ്രണ്ട്സ്. എന്ന് പറഞ്ഞാൽ അതന്നെ. എനിക്ക് മതി ചേട്ടാ, ഒരുപാടായി. എന്റെ ലൈഫിൽ ആകെ കൂടെ ഒരു റിലീഫ്, ഒരു ആശ്വാസം നിന്റെ അടുത്തിരിക്കുമ്പോഴാണ് വിശ്വം. എനിക്ക് ഒരു ദിവസം ചേട്ടനെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഏതായാലും നിർമ്മലയുടെ വിവാഹകാര്യം തീരുമാനിച്ചതോടെ എനിക്ക് സമാധാനമായി. ഇനി
ദേവിയുടെ കാര്യം കൂടി ഒന്ന് തീരുമാനിക്കണ്ടേ ചേട്ടാ? ലെഫ്റ്റനന്റ് ദേവി ഇന്നലെ ഇവിടെ വന്നിരുന്നു. അയാൾക്ക് വലിയ താല്പര്യമാണ്. നല്ല ഭാവിയുള്ള ഒരു യങ് ഓഫീസർ. ഹലോ ടെസ്സി. വിഷം ഞാൻ ഇറങ്ങട്ടെ, ഞാൻ ചെന്നിട്ട് ബേബി ഉറങ്ങും. നാളെ ഹണ്ടിങ്ങിന് പോവുകയും വേണം. വേർ ഇസ് നിർമ്മല? ഇവിടെ ഉണ്ട് ചേട്ടാ. മോളെ മോളെ നിർമ്മലേ. സൂക്ഷിച്ചു പിടിക്കണം കേട്ടോ, വഴിയിലെങ്ങാനും കളഞ്ഞാൽ. സാധനം കുഞ്ഞിനുള്ള ലഞ്ച് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. വേണ്ടടി ഞാൻ അവിടെ പോയി എന്ത് കൊണ്ടുവന്നു. കേൾക്കുമ്പോൾ മുയലോ മാനോ ഇല്ലെങ്കിലും ഇത് വഴിക്ക് ചാടി വരും. അപ്പോ അതിന് ഒറ്റയടിക്ക് കൊല്ലണം. ഓക്കെ, ഒറ്റയടിക്ക് സത്തില്ലെങ്കിലോ? അടിച്ചടിച്ചു കൊല്ലണം ചാകുന്നത് വരെ. എങ്ങനെ? അടിച്ചടിച്ചു കൊല്ലണം ചാകുന്നത് വരെ. അവിടെ പോയി നിൽക്ക്. എന്തോ നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല രാജി. അയാളെ സൂക്ഷിച്ചൊന്ന് നോക്കി, അയാൾ പഠിച്ചുപോയി, പിന്നെ വിറച്ചുപോയി. എന്റെ മകളെ മിടുക്കിയാണല്ലോ. പിന്നെ അല്ലേ, ഞാൻ രാജിയുടെ മോളല്ലേ. ബേബി, നീ ഇപ്പൊ കൊച്ചുകുട്ടിയല്ല, പ്രായമായ ഒരു പെണ്ണാണ്. ടേബിൾ എത്തിക്കിട്ട് മറക്കരുത്. എന്റെ നാട്ടുകാരന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോ. അപ്പോൾ ഇനിയും തനിക്ക് ഈ ബംഗ്ലാവിന്റെ പൊതുവായ ഒരു മേൽനോട്ടം മതി. മറ്റു ജോലികളെല്ലാം അയാളെ കൊണ്ട് ചെയ്യണം. എങ്ങനെയുണ്ട് അവൻ?
ആ തരക്കേടില്ല എന്ന് തോന്നുന്നു. എന്ത് തരക്കേടില്ല? ഇസ് എ കൂസ് ഡാഡി. വിളിച്ചത് കേട്ടില്ലേ എന്ന്? എന്റെ പേര് ചന്ദ്രൻ എന്നാണ്. നോ, തനിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ഗൂസ്. എന്താ പേര്? ഗൂസ്. കറക്റ്റ്. ഞാൻ അങ്ങനെ വിളിക്കുമ്പോൾ എന്തോ എന്ന് വിളി കേൾക്കണം. അറ്റൻഷനായി നിന്നുകൊണ്ട്. ഓക്കേ. ഗൂസ്. എന്തോ? ഏ ഗൂസ്. എന്തോ? ഹലോ ഡാഡി. ഹലോ ആന്റി. പിന്നെ എന്തെല്ലാം വിശേഷം മാലതി? വിശേഷമെല്ലാം നിനക്കല്ലേ? നിനക്കും ഉണ്ടാവും വിശേഷം. കുറച്ച് ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ. അതിരിക്കട്ടെ. ഹണിമൂൺ എവിടെയാ പോകുന്നത്? അമേരിക്ക, ജപ്പാൻ. ഹണിയുമില്ല, മൂണുമില്ല, ഞങ്ങൾ എങ്ങും പോകുന്നുമില്ല. അപ്പോൾ സന്യസിക്കാനാണ് ഭാവം എങ്കിൽ നേരെ ഹിമാലയത്തിലേക്ക് പോയിക്കൊള്ളൂ. അങ്ങനെ സന്യസിക്കാനൊന്നും ഭാവമില്ല. ഓൾ മൈ ഗുഡ് വിഷസ്. അഭിനന്ദനം, എന്റെ അഭിനന്ദനം. സഖി നിന്റെ കവളിന്റെ ഒരു ചുംബനം, ചുടു ചുംബനം. അഭിനന്ദനം, എന്റെ അഭിനന്ദനം. സഖി നിന്റെ കവിളിന്മേൽ ഒരു ചുംബനം, ചുടു ചുംബനം. അഭിനന്ദനം, എന്റെ അഭിനന്ദനം. അഭിനന്ദനം, എന്റെ അഭിനന്ദനം. സഖി നിന്റെ കവിളിന്മേൽ ഒരു ചുംബനം, ചുടു ചുംബനം. അഭിനന്ദനം, എന്റെ അഭിനന്ദനം. ചേട്ടൻ വരുമെന്ന് വിചാരിച്ച് ഇന്നലെ ഇരുട്ടുന്നത് വരെ ഞാൻ കാത്തിരുന്നു. സതീഷും ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ വിശ്വം? ഒരു കോർട്ട് മാർഷൽ കേസ് വന്നിരിക്കുന്നു. ഐ ആം റിയലി ഫെഡ് അപ്പ്. ആർമിയുടെ പഴയ സെൻസ് ഓഫ് ഡിസിപ്ലിൻ, ഡ്യൂട്ടി കോൺഷ്യൻസ് എല്ലാം തകർന്നിരിക്കുന്നു. പക്ഷെ എന്റെ റെജിമെന്റിലെങ്കിലും
ഞാൻ അവ വീണ്ടെടുക്കും. അറ്റ്ലീസ്റ്റ് ഡിസിപ്ലിൻ. വിശ്വം, ആർമി ആയാലും സിവിൽ ആയാലും ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ വാട്ട് ഇസ് ലൈഫ്? പുതിയ ജനറേഷൻ തീരെ ആവശ്യമില്ലെന്ന് പറയുന്നതും ഇത് തന്നെയാണ്, ഡിസിപ്ലിൻ. നോൺസെൻസ്, ചുടണം, ഇവനൊക്കെ ചുടണം. എന്റെ ഏണസ്റ്റ് ബിലീഫ് ഉണ്ടല്ലോ വിശ്വം, കുറ്റങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് ശിക്ഷ കൊടുക്കണം, എന്നാലേ ശരിയാവും. ഹലോ ഡാഡി. ഹലോ മോഹൻ. മോഹനെ കണ്ടിട്ട് കുറച്ചുനാളായല്ലോ. ഇവന്റെ വരവും പോക്കും എല്ലാം ഇതുപോലെയാണ്. ഒരു പ്ലെയിനിൽ ഇങ്ങോട്ട് വരും, ഉടനെ നിന്ന് തിരിച്ചങ്ങോട്ട് പോകും. ഇപ്പൊ തന്നെ യാതൊരു മുന്നറിയിപ്പും കൂടാതെയാണ് വന്നിരിക്കുന്നത്. ഞാനൊരു ടെമ്പററി ഡ്യൂട്ടിയിൽ വന്നാണ് ഡാഡി. ഐനോ ഐനോ, അങ്ങനെ കാരണമില്ലാതെ നീ വരില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്റെ ബോസ് ഡാഡിയെ അറിയിക്കാൻ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. അതും എനിക്കറിയാം. അദ്ദേഹത്തിന്റെ മകൻ എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ക്യാപ്റ്റൻ മനോഹറിന്റെ ആ പ്രൊമോഷൻ കാര്യം തന്നെ ഡാഡി. നത്തിങ് ഡൂയിങ് മൈ ബോയ്. നിന്റെ ബാസ് അല്ല ഈശോ എന്നായാലും സ്ട്രിക്ട് സീനിയോറിറ്റി ആൻഡ് എഫിഷ്യൻസി, അത് വിട്ട് മറ്റൊന്നും ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. ചേട്ടൻ അറിഞ്ഞോ നിർമ്മലയുടെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ലഫ്റ്റനന്റ് സതീഷുമായിട്ട്. ഓഹോ, കൺഗ്രാജുലേഷൻ. ചേട്ടൻ അറിയില്ലേ സതീഷിനെ? പിന്നെ അറിയില്ലേ, വലിയ സ്പോർട്സ് ചാമ്പ്യൻ. ഇരിക്കു നിർമ്മലെ, എന്താ ഇത്ര മാനിക്കാൻ? ചേച്ചേ, ഈ 20-ാം നൂറ്റാണ്ടിലെ പെൺകുട്ടികളെ കല്യാണം എന്ന് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ മാനിക്കോ? ഇരിക്കോ. Come on, you sit down. അതൊക്കെ പോട്ടെ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഡാഡിയിലൂടെ ഹണ്ടിന് പോയ ശേഷം കേട്ടുണ്ട്. ഓ, എന്താ ഇത്ര വലിയ കേക്കാൻ? നീ വല്ല കാട്ടുകോഴിയെ മുയലിനെ കണ്ട് പേടിച്ച് അവിടെ മുതൽ ഇവിടം വരെ ഓടിക്കാണു. പിന്നെ ഓടും കുറെ. മോഹനൻ ചേട്ടാ, ഞാനൊരു മുയലിനെ അങ്ങനെ കറക്റ്റ് ടൈം എടുത്ത് അങ്ങനെ 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 ഒറ്റ വെടി, പക്ഷെ ലേബും തെറ്റിപ്പോയി ചേട്ടാ. പക്ഷെ അടിച്ചു കൊല്ലും നല്ല ചാൻസ് ആയിരുന്നു. നമ്മുടെ വീട്ടിൽ ഒരു പുതിയ ഫ്ലോവൻ വന്നിട്ടുണ്ട്, ഒരു മണ്ണും കൂട്ടു. അവന്റെ കയ്യിലാണ് ഈ വടിയും കൊടുത്ത് മണ്ടൻ കൂസേ. എന്തോ അവിടെ വെക്കും. എന്താ നിന്റെ പേര്? രാമചന്ദ്രൻ. നീ ആദ്യം നോക്കൂ മാരുതി, യു ആർ വെരി വെരി ചൈൽഡ് ലൈക്ക്. നിന്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നു എന്ന് കരുതി ഒരിക്കലും അവനിങ്ങനെ ആക്ഷേപിക്കരുത്. പണവും പൊസിഷനുമുള്ള ഒരു വീട്ടിലെ ആളായിരുന്നെങ്കിൽ നീ അവനോട് ഇങ്ങനെ പറയുമായിരുന്നു. നമ്മുടെ സൊസൈറ്റിയുടെ തകരാറാണിത്, പണത്തെ ബഹുമാനിക്കുക, മനുഷ്യനെ നിന്ദിക്കുക. നെവർ ഡു ഇറ്റ് മൈ ഗേൾ. മേനാൽ ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാൻ അങ്ങനെ തന്നെ പറയും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ വൈകുന്നേരം എല്ലാവർക്കും ഡിന്നർ ഇവിടെ. മോഹനും ഉണ്ടല്ലോ, സതീഷിനെയും രവിയും കൂടെ വിളിക്കാം. എന്ത് പറയുന്ന വിശ്വം? ഞാൻ എന്ത് പറയുന്നത്? ഹലോ പൈലറ്റേ, ഡാഡി എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് പോയാ പോരെ. ഏതായാലും ഡിന്നർ കഴിഞ്ഞവരെ ഞാൻ ഇവിടെ നിൽക്കാം, പിന്നത്തെ കാര്യം പിന്നെ പറയാം. തപ്പാട്ട് രാമൻ. മഞ്ഞപ്പൊടി. മല്ലിപ്പൊടി. ജീരകം. ഉലുവ. ഇഞ്ചി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇറച്ചി പപ്പാസ്. കേട്ട രൂതമ്മ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് ഇറച്ചി പപ്പാസ് എന്ന് പറയും. കേണലും എല്ലാം ഇതൊന്ന് കൂട്ടി നോക്കട്ടെ. ഇറച്ചി ആർക്കോ കത്തി അങ്ങ് താഴെ ഇടടോ. അങ്ങനെ പേടിച്ചാലുണ്ടല്ലോ, കത്തി കൊണ്ടായിരിക്കും അവസാനം തന്റെ മരണം. അല്ല കണ്ടു, അല്ല ദേവസ്യ, എന്റെ ജാതകത്തിനകത്തുണ്ട് കത്തി കൊണ്ട് മരിക്കുമെന്ന്. അല്ല, സുഖമരണമാ.
എന്താണെന്ന് അറിയാമോ? എന്താണ്? ശത്രുവിന്റെ ഉണ്ടയേറ്റ് മരിക്കുന്നു. ഓ, എന്നാൽ എന്റെ കൈ കൊണ്ടായിരിക്കും തന്റെ മരണം. നോക്കുന്നിടത്തൊക്കെ കത്തി നിന്റേക്കും കത്തി. Come on, doctor. Come on, boys. Thank you, sir. For the happy and prosperous married life of Lieutenant Satish and Nirmala. Cheers. Cheers. സതീഷ് ഇന്ത്യൻ ആർമിയുടെ ഒരു ബ്രിഗേഡിയർ പദവിയിലേക്കെങ്കിലും ഉയരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അടുത്തത് നമ്മുടെ ഷീല മോളുടെ ഡാൻസ്. കമ ഓൺ ഷീല ബോൾ. വെരി ഗുഡ്. അവനവന്റെ ജോലി അവനവൻ തന്നെ ചെയ്യണം, ശരിയല്ലേ ചന്ദ്ര? അല്ലേ, ചന്ദ്രൻ കൊള്ളാമല്ലോ. ചന്ദ്രന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരുമില്ല സാർ. ആരുമില്ലേ? അച്ഛനും അമ്മയും മരിച്ചുപോയി സാർ. ഞാൻ ഒറ്റ മകനാണ്. ഓഹോ. ചന്ദ്രൻ ഏതുവരെ പഠിച്ചു? SSLC. ഗുഡ്. ജയിച്ചോ? ഒരു വിഷയത്തിന് തോറ്റു, പിന്നെ പഠിക്കാൻ പറ്റിയില്ല. ഓഹോ. ഒഴിവ് കിട്ടുമ്പോ നല്ലപോലെ പഠിച്ച് പ്രൈവറ്റായി പരീക്ഷയ്ക്കിരിക്കണം. പാസ്സായാൽ ഡാഡിയോട് പറഞ്ഞ് ഞാൻ നല്ലൊരു ജോലി വാങ്ങിച്ചു തരാം. ശരി സർ. ചേട്ടൻ ഇനി എന്ന് വരും? ഇനി വരുന്നത് നിന്റെ മാരേജ് സെറ്റിൽ ചെയ്യാൻ. മാരേജ്? എനിക്ക് കല്യാണം ഒന്നും വേണ്ട. എന്താ, നീ സന്യസിക്കാൻ പോകുന്നു? നിനക്കൊരു കൂട്ട് വേണ്ടേ? എനിക്ക് കൂട്ട് എന്റെ ഡാഡി. ചേട്ടൻ അറിയാമോ ഡാഡി നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ദാറ്റ് ഈസ് കറക്റ്റ്. പക്ഷെ ഡാഡിക്ക് എപ്പോഴും നിനക്ക് കൂടായിട്ടിരിക്കാൻ പോകും. ഇതൊക്കെ ആലോചിക്കാൻ ഇനി എത്രയോ സമയം കിടക്കുന്നു. നത്തിങ് ഡൂയിങ്. രണ്ട് മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം നടന്നിരിക്കും. ഓക്കെ, ബൈ ബൈ. ചേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. അതാ വരുന്നു അങ്കിൾ. Good morning, officers. Happy birthday. Thank you. Nirmala, there have been happy returns of the day. Thank you, uncle. Yangal chetine manadin kaathirikke. All right. Go ahead. Come on. Come on. Better come beside. Help her. നിങ്ങളുടെ 19-ാമത്തെ പിറന്നാളാണ്. ഭാഗ്യത്തിന്റെ വർഷം. ബർത്ത്ഡേ കഴിഞ്ഞാൽ ഉടനെ വിവാഹം. എന്താ? താങ്ക് യു, താങ്ക് യു. വിഷം വൈകുന്നേരത്ത് കാണാം. ആ ബേബി, ഇവിടെ നിന്ന് പോകാൻ നേരത്ത് ഫോൺ ചെയ്താൽ കാർ അയച്ചേക്കാം. പരിപാടിയിൽ അടുത്തതിനും നിർമ്മലയുടെ ഒരു പാട്ട്. അയ്യോ, ഞാൻ പാടില്ല. നിർമ്മലയ്ക്ക് ഇന്ന് പാടാം. ഇല്ല, തീരൂ. ിൽ
ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്? മിസ്റ്റർ ചന്ദ്രൻ എന്താ നാസ് താന്നെ പോയോ? മിസ്റ്റർ ചന്ദ്രൻ ഗുഡ്, നാക്കുണ്ട്, കാതുണ്ട്, അനുസരണയുണ്ട്. വെരി ഗുഡ്. ചന്ദ്രൻ ചേട്ടന് നിങ്ങളെ പറ്റി വലിയ അഭിപ്രായമാണല്ലോ, അതെങ്ങനെ പറ്റിച്ചെടുത്തു? കൈമണിയാണോ? അല്ല, പിന്നെ അദ്ദേഹം മനുഷ്യനായതുകൊണ്ട്, മനുഷ്യന്റെ ദുഃഖം മനസ്സിലാക്കാൻ കഴിവുള്ളതുകൊണ്ട്. പണവും പ്രതാപമുള്ളവന് മാത്രമല്ല, പാവപ്പെട്ടവന് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട് എന്നറിയാവുന്നത് കൊണ്ട്. മൈ ഗുഡ് ഗോഡ്, നിങ്ങൾക്ക് ഇത്രയൊക്കെ സംസാരിക്കാൻ അറിയാമോ? അങ്ങനെ തന്നെ വിളിച്ചോളൂ, എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ നിങ്ങളെ ഗൂസ് അല്ലല്ലോ. ആണെന്ന് വെച്ചോളൂ, പക്ഷേ എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ, എന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടരുത്. മറ്റന്നാ വെളുപ്പിന് 4 മണിക്ക് റെഡിയായിരിക്കണം ഗുരുവായൂർക്ക് പോവാൻ. ഒരു മാരേജിന് വേണ്ടി ഗുരുവായൂർ വരെ പോവുക? നോൺസെൻസ്, അമ്മയുടെ ആഗ്രഹമല്ലേ? ഓ, വയസ്സായ മനുഷ്യരുടെ വേണ്ടാത്ത ഓരോ ആഗ്രഹങ്ങൾ. ഏതായാലും നീ വരണം, അന്നില്ലെങ്കിൽ മാരേജിന് ഞാൻ സമ്മതിക്കില്ല. ഈ സ്നേഹമെല്ലാം മാരേജ് കഴിഞ്ഞ പിന്നെയും കാണണം കേട്ടോ. തീർച്ചയായും നീ പോടി, ഹണിമൂണൊക്കെ തുടങ്ങിയാൽ പിന്നെ ഞങ്ങളെ കുറിച്ച് ഓക്കാൻ പോലും നിനക്ക് സമയം കിട്ടില്ല. ഏതായാലും ഞാൻ റെഡി. ബൈ. നിർബന്ധിക്കാറുണ്ട് ഇങ്ങോട്ടൊന്ന് വരണമെന്ന്, പക്ഷേ എനിക്ക് തീരെ സമയം കിട്ടുന്നില്ല. അതെന്താ, താങ്കൾക്ക് മാത്രം അത്ര സമയക്കുറവ്? മറ്റുള്ളവർക്കെല്ലാം ആവശ്യത്തിനുള്ള സമയം കിട്ടുന്നുണ്ടല്ലോ. മറ്റുള്ളവരെ പോലെയാണോ ഞാൻ? I'm a strict military officer, you see. ഓഹോ, അപ്പോൾ മറ്റുള്ളവരെല്ലാം അങ്ങനെയല്ലേ? വ്യത്യാസമുണ്ട്. ഞാൻ എപ്പോഴും എന്റെ ജവാൻസിന്റെ കൂടെ ആയിരിക്കും. രാവിലെ കൃത്യം 6 മണിക്ക് പരേഡ് ഗ്രൗണ്ടിലെത്തും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും എന്റെ ജവാൻസിന്റെ കൂടെ ആയിരിക്കും. പലപ്പോഴും ലഞ്ച് കഴിക്കുന്നതും അവരുടെ ലങ്കറിൽ തന്നെ ആയിരിക്കും. വൈകിട്ട് ഓഫീസ് വിട്ടാൽ ഗെയിംസിന് അവരുടെ കൂടെ ഉണ്ടാവും. ഇത്രയൊക്കെ ആകാമെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് കൂടെ അവരുടെ കൂടെ ആകുന്നത് നന്നായിരിക്കും. അവരെന്നെ ബഹുമാനിക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു. നല്ലത് നല്ലത്. ഇപ്പോൾ തന്നെ എന്റെ സുബേദാർ മേജറെ വിളിച്ച് ജോലികൾ മുഴുവൻ പറഞ്ഞ് ഏൽപ്പിച്ച ശേഷം 1/2 മണിക്കൂർ നേരത്തെ അവധിക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അത്യാവശ്യമുണ്ട്. എനിക്ക് മിസ് മാലതിയോട് നേരിട്ടൊരു കാര്യം ചോദിച്ചറിയേണ്ടതുണ്ട്. ചോദിക്കാമല്ലോ. യു സീ, ഐ ആം എ സ്ട്രിക്റ്റ് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് മിലിറ്ററി ഓഫീസർ. പിന്നെ എനിക്ക് അറിയാൻ പാടില്ലേ? കാര്യം എന്താണെന്ന് പറയോ. മിസ് മാലതി എന്നെ വിവാഹം കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അതറിഞ്ഞതിന്റെ ശേഷം മാത്രമേ ഞാൻ കേണൽ സാബിന് വാക്ക് കൊടുക്കൂ. ഐ വാണ്ട് ടു നോ ദാറ്റ്. ഓ, അതാണോ? പക്ഷേ ഇപ്പോഴതല്ലല്ലോ യഥാർത്ഥ പ്രശ്നം. ഞാൻ ഇഷ്ടപ്പെട്ടാലും താങ്കൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ സമയം കിട്ടുമോ? ഐ വാണ്ട് ടു നോ ദാറ്റ്. ഓഫ് കോഴ്സ്, ദാറ്റ്സ് എ റിയൽ പ്രോബ്ലം. ഏതായാലും 10 ദിവസത്തെ അവധി എടുക്കാം മാരേജിന് വേണ്ടി. വളരെ സന്തോഷം. 10 ദിവസം വളരെ കൂടുതലല്ലേ? ഇരിക്കട്ടെ, ഞാൻ ആലോചിച്ച് പറയാം. ഓ യെസ്, ആലോചിക്കണം. ടേക്ക് വെൽ, മിലിറ്ററി ടാക്ടിക്സിനെ അതാണ് പറയുന്നത്. ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് വേണ്ടവണ്ണം ആലോചിക്കുക. വരട്ടെ, സമയമായി. വേണ്ടവണ്ണം ആലോചിച്ചിട്ട് മറുപടി പറയണം. പോകട്ടെ. എന്നാ ഞാൻ പോട്ടെ ചേട്ടാ. താങ്ക് യു ഫോർ സോ മച്ച് വിശ്വം. നിർമ്മലയുടെ വിവാഹം കഴിയുന്നതുവരെ
എനിക്ക് ഇനി ഒരു സമാധാനമില്ല. എന്താണ് സമാധാനക്കുറവ്? പണം വേണോ? ആരോഗ്യമോ? പണം ആവശ്യമുള്ളത് ചേട്ടൻ തരുന്നുണ്ടല്ലോ. അതല്ല, അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ആ മംഗളൂരിന് നടത്തിത്തരണം. ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? വിശ്വം ഇല്ല. എന്നാലും പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തു പോവുകയാണ്. രോഗമറിയ ചേട്ടൻ അവളെ മോളേന്ന് വിളിക്കുന്നത് കേൾക്കാൻ അവൾക്ക് ഭാഗ്യമില്ലാതെ പോയി. ചേട്ടനാണ് അവളുടെ അച്ഛനെന്ന് അവളോട് തുറന്നു പറയണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പറച്ചില്ലെന്തിരിക്കുന്നു വിശ്വം. ദേവിയേക്കാൾ കൂടുതൽ ഞാൻ നിർമ്മലയെ സ്നേഹിച്ചിട്ടില്ലേ? ഒരു ദിവസമെങ്കിലും അവളെ കാണാതെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടോ? ദേവിക്കും നിർമ്മലയ്ക്കും ഒരേ പ്രായം. എന്നിട്ടും നിർമ്മലയുടെ വിവാഹമല്ലേ ഞാൻ ആദ്യമായി ഏർപ്പാട് ചെയ്തത്? അതെ, ആ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ മേജർ മേനു സംശയിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഡൈവോഴ്സ് ആവശ്യപ്പെട്ടത്. ആയല്ലോ വിശ്വം, ഞാൻ എന്റെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡ്രൈവോ സാർ, മെയിൻ സൗകര്യം സൂക്ഷിച്ച്. ബേബി മൈ ഡാർലിംഗ്. എന്താ നിന്റെ മുഖം മാറിയിരിക്കുന്നത്? ഒന്നുമില്ല. ബേബി, ലെഫ്റ്റ് രവി നിന്നെ കാണാൻ വന്നിരുന്നു. വന്നിരുന്നു. വാട്ട് ഡിഡ് യു സേ? എന്റെ കീഴിലുള്ള ജൂനിയർ ഓഫീസേഴ്സിൽ ഏറ്റവും നല്ല ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരൻ. ഹി ഈസ് വെരി സ്ട്രിക്ട്, വെരി ആംബിഷ്യസ്, വെരി ഹാർഡ് വർക്കിംഗ്. രവിയെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടക്കുറവൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ പോരാ, നീ അയാളെ സ്നേഹിക്കുന്നു എന്ന് പറയാം. ലുക്ക്, നിന്റെ സുഖം, നിന്റെ സന്തോഷം, അതാണ് എന്റെ ജീവിത ലക്ഷ്യം. രവിയുടെ കാര്യത്തിൽ നീ എന്ത് പറയും? പിന്നെ പറയാൻ ഡാഡി, ഞാനൊന്ന് ഉറങ്ങട്ടെ. എനിക്കറിയാം നീ ഇന്ന് നല്ല മൂഡിലല്ലോ. ഓൾറൈറ്റ്, ഗോ ആൻഡ് സ്ലീപ്. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ് ബേബി. ഗുഡ് നൈറ്റ്. ബേബിയേക്കാൾ കൂടുതൽ ഞാൻ നിർമ്മലയെ സ്നേഹിച്ചിട്ടില്ലേ? ഫോട്ടോകള് ആരുടെ? ഈ സിനിമയിലൊക്കെ അഭിനയിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്നവരുടെ. എന്തിനാ? ഈ ചുവരിലൊക്കെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഈ ചുവരിലൊന്നും ഒട്ടിക്കാൻ ഒക്കത്തില്ല. പിന്നെ നിനക്ക് നിർബന്ധമായിട്ട് ഏതെങ്കിലും പടങ്ങൾ ഒട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഭഗവാൻ ശ്രീരാമന്റെയോ ശ്രീകൃഷ്ണന്റെയോ സുബ്രഹ്മണ്യന്റെയോ അവിടെങ്കിലും പടം ഒട്ടിച്ചോണം. എടാ, അല്ലെങ്കിൽ പിന്നെ ഇവന്മാരൊക്കെ നടന്മാരാണ്. നമ്മളെ ഓച്ചറ വേലുക്കുട്ടിയും അഗസ്റ്റിൻ ജോസഫും ഒക്കെ പോയതോടുകൂടി നടന കലയൊക്കെ പോയില്ല. നീ ഓച്ചറ വേലുക്കുട്ടി ആ വാസതൃപ്തിയായിട്ട് വരുന്ന വരവ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓ, നീ കണ്ടു കാണത്തില്ല. നിന്റെ അച്ഛൻ കണ്ടു കാണും. കരുണയിലെ വാസതൃപ്തിയായിട്ടൊരു വരവുണ്ട്. സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമയന്റെ ഹൃദയത്തിൽ നുഴിഞ്ഞു തോഴി. ധാരയ്ക്കാൻ വഴി കേട്ടോ. ഈ വേഷം അങ്ങോട്ട് രംഗത്ത് കണ്ടാലേ ധാരാളം കണ്ടോണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം അങ്ങ് അടിമുടി വേർക്കുക. ഒരു മൈഷായിട്ടുണ്ടല്ലോ, ഒരിക്കൽ സംബന്ധം ആലോചിച്ചു, പെണ്ണാന്ന് വിചാരിച്ചു. ആ കാലഘട്ടം ഒന്ന് എനിക്ക് ആലോചിക്കാൻ വയ്യ. എന്റെ ചന്ദ്രൻകുട്ടി, അയ്യോ, എനിക്ക് വന്ന കുറെ കലയത്തുള്ള കാലമായിരുന്നു. അപ്പോ നീ വാ, അത് പണിയുണ്ടോ? ഞാൻ ഇപ്പൊ വന്നേ. നിലാവേ, നിലാവേ, നീയൊരു ഗോപ സ്ത്രീ. എന്താ പാട്ട് നിർത്തി കളഞ്ഞത്? പാടിയില്ല. പാടിയില്ലേ? ഇല്ല, വെറുതെ ഒന്ന് മൂളിപ്പോയതാണ്. ക്ഷമിക്കണം. അയ്യോ, ഇനി ഒരിക്കലും ഈ തെറ്റ് ചെയ്യയില്ല. ഇത്തവണത്തേക്ക് ക്ഷമിക്കണം. ചന്ദ്രൻ, പാടിയതിന് വഴക്ക് പറയാനല്ല ഞാൻ വന്നത്. ഡാഡിയുടെ ഇല്ലാത്തപ്പോൾ പാടിക്കൊള്ളു, ആരും വഴക്ക് പറയില്ല.
മുഖം നിലാവേ, നീ ഒരു ഗോപ സ്ത്രീ, നിറകുടം തൊളുമ്പേ നിന്റെ തിരുമുഖം തിളങ്ങേ. നിലാവേ നിലാവേ, നീ ഒരു ഗോപ സ്ത്രീ, നിറകുടം തൊളുമ്പേ നിന്റെ തിരുമുഖം തിളങ്ങേ. കവികൾ മേഘങ്ങളാക്കി വർണ്ണിക്കുമേ കണങ്കാൽ മൂടും മുടിയിൽ നിന്റെ മുടിയിൽ. കവികൾ മേഘങ്ങളാക്കി വർണ്ണിക്കുമേ കണങ്കാൽ മൂടും മുടിയിൽ. സുസ്മരവദനേ ചൂടിച്ചതാരി സിന്ദൂര പുഷ്പങ്ങൾ, നക്ഷത്രങ്ങളോ നവഗ്രഹങ്ങളോ നിന്നെ സ്നേഹിച്ച പാർവർണനോ. നിറകുടം തൊളുമ്പേ നിന്റെ തിരുമുഖം തിളങ്ങേ. നിലാവേ നിലാവേ, നീയൊരു ഗോപ സ്ത്രീ, നിറകുടം തൊളുമ്പേ നിന്റെ തിരുമുഖം തിളങ്ങേ. മനത്തൂവമ്പിൻ തേൻ മുള്ളുകൊള്ളുമി മധുമാസത്തിൻ കുടിലിൽ വള്ളിക്കുടിലിൽ. മനസ്സിൽ തൂവമ്പിൻ തേൻ മുള്ളുകൊള്ളുമി മധുമാസത്തിൻ കുടിലിൽ. അംഗങ്ങൾ മുഴുവൻ ചാർത്തിച്ചതാരി ശൃംഗാര ചിത്രങ്ങൾ, നക്ഷത്രങ്ങളോ നവഗ്രഹങ്ങൾ നിന്നെ സ്നേഹിച്ച കാർവർണനോ. നിറകുടം തൊളുമ്പേ നിന്റെ തിരുമുഖം തിളങ്ങേ. നിലാവേ നിലാവേ, നീയൊരു ഗോപ ൂടം തൊളുമ്പേ. പേര് വിളിക്കൂ. പേര് വിളിക്കാൻ കേണൽ സാഹിബിന്റെ മോളെ ഞാൻ കുഞ്ഞെന്തൊക്കെ ഇനി പറയുന്നത്? കേണൽ സാബ്, ജനറൽ സാബ്, എല്ലാം പൊയ്ന്നു പങ്ങ്. മാന്യതയുടെ മാസ് വെച്ച് നടക്കുന്ന സെൽഫിഷ് പീപ്പിൾ മോഹൻ ചേട്ടൻ പറഞ്ഞതാണ് ശരി. മനുഷ്യനെ മനസ്സിലാക്കാനും ബഹുമാനിക്കാനും നാം പഠിച്ചിട്ടില്ല. ചന്ദ്രൻ, ചന്ദ്രന് അച്ഛനും അമ്മയും ആരുമില്ല. എന്താണ് ചന്ദ്രന്റെ ജീവിതത്തിലെ ലക്ഷ്യം? കഴിയുന്നത്ര സുഖമായി ജീവിക്കുക, അതാണ് എല്ലാവരുടെയും ലക്ഷ്യം. ലോകം നന്നാക്കാനെന്നും ലോകം നന്നാക്കാണെന്നും പറയും, അതെല്ലാം വെറും പറച്ചിൽ. നിങ്ങൾ പറയുന്നതാണ് ശരി. അതെ, ചെറിയ പാട്ടുകളൊക്കെ എവിടെ നിന്ന് പഠിച്ചു? എന്റെ അച്ഛൻ ഒരു ബാധകരായിരുന്നു. പറയൂ ചന്ദ്രൻ, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പറയൂ. അതൊന്നും ഒരു വേലക്കാരൻ അവന്റെ യജമാനന്റെ മകളോട് പറയേണ്ട കഥകളല്ല. കുഞ്ഞതൊന്നും അറിയണ്ട. ദുഃഖാചന്ദ്രൻ, രണ്ട് കാര്യം. ഒന്ന്, മേണാൽ എന്നെ ചന്ദ്രൻ കുഞ്ഞെ എന്ന് വിളിക്കരുത്. രണ്ട്, ഞാനൊരു തൊട്ടാൽ വാടിയാണെന്ന് വിചാരിക്കരുത്. എനിക്കെല്ലാം അറിയാം. ഹലോ, ഹലോ സാർ. ഐ എം സോറി, ഐ നീഡ് ടു വൈ. വരും മാൽത്തെ, ഒരു സെറ്റ് കളിക്കാം. എനിക്ക് തീരെ സുഖമില്ല. നിങ്ങൾ രണ്ടുപേരും കളിക്കൂ. വരും ചന്ദ്രൻ, നമുക്ക് പോവാം. ബൈ. ബോട്ടിൽ കയറി ചന്ദ്രൻ. എവിടെ പോകാനാണ്? ആദ്യം കയറും പിന്നെ പറയാം.
സുഖമില്ലെന്നല്ലേ പറഞ്ഞ ഞാൻ തൊഴയാ. എനിക്ക് യാതൊരു സുഖക്കേടുമില്ല. ശരി, ഏതായാലും ചന്ദ്രൻ തൊഴയും. ജീവൻ പണയം വെച്ചും ഞാൻ ശ്രമിക്കും. എനിക്കത് മതി. അപ്പോൾ ചന്ദ്രനെ എനിക്ക് വിശ്വസിക്കണം അല്ലേ? ഭാഗവതരായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ. പാട്ട് കച്ചേരിക്ക് ഞാൻ പോകുമായിരുന്നു. പോകുമായിരുന്നു. ധാരാളം പണം കിട്ടുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല, വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. അച്ഛനും അമ്മയും മരിച്ചതോടെ എനിക്ക് ആഹാരമില്ലാതായി. എന്റെ അമ്മയുടെ കൈവിരലിൽ കിടന്ന ഈ മോതിരം മാത്രമാണ് എനിക്ക് സ്വത്തായിട്ട് കിട്ടിയത്. എത്ര പട്ടിണി കിടന്നിട്ടും ഞാനിത് വിറ്റില്ല. അവസാനം ഞാൻ നാടുവിട്ടു പോന്നു. ഈ ബാംഗ്ലൂരിൽ ഒരു ജോലി അന്വേഷിച്ച് ഞാൻ പലയിടത്തും ചുറ്റിക്കറങ്ങി നടന്നു. ഒടുവിൽ കുഞ്ഞിന്റെ വീട്ടിൽ വന്നു. ചന്ദ്ര, എന്നെ കുഞ്ഞിനെ വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? മാരുതിയുണ്ട്. അങ്ങനെ പാടില്ല. ഞാനല്ല പറഞ്ഞത്? അങ്ങനെ പറയരുത് മാരുതി കുഞ്ഞു. ശരി, എങ്കിൽ എനിക്ക് ചന്ദ്രൻ കുഞ്ഞിന്റെ ഒരു പാട്ട് കേൾക്കണം. ഇവിടെ വെച്ചോ? ഞാൻ ഈ ദിവസം രാത്രി ചന്ദ്രന്റെ മുറിയിൽ വന്ന് അറിയാതെ പേടിപ്പിക്കും. ഹലോ മാലതി. ഹലോ. അല്ല, ഇതെന്ത് കഥ? മാലതി ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇന്ന് 4 മണിക്ക് ഗുരുവായൂർക്ക് പുറപ്പെടണം. എനിക്ക് നല്ല സുഖമില്ല ആന്റി. നൂനു, മാലതി ഇല്ലാതെ ഞാൻ പോവില്ല. സില്ലി ഗേൾ, ഞാനില്ലാതെയല്ല, ലെഫ്റ്റനന്റ് സതീഷ് ഇല്ലാതെ പോവില്ലെന്ന് പറയണം. എന്നാലും മാലതിക്ക് എന്താ ഞങ്ങളോടൊരു സ്നേഹക്കുറവ്? എനിക്ക് ആരോടും സ്നേഹക്കുറവില്ല ആന്റി. എനിക്ക് മാലതിയും നിർമ്മലയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എനിക്കറിയാം ആന്റി, ഞാനും നിർമ്മലയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇത് കേട്ടില്ലേ ചേട്ടാ, മാലതി ഗുരുവായൂർക്ക് വരുന്നില്ലെന്ന്. നിങ്ങളൊക്കെ പോയിട്ട് വരൂ, എനിക്ക് യാത്ര ചെയ്യാൻ തക്ക സുഖം തോന്നുന്നില്ല. എന്നാലും ഇതൊരു മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. മാലതിയും നിർമ്മലയും കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ. ഇറ്റ്സ് ഓൾറൈറ്റ്, നമുക്ക് സുഖമില്ലെങ്കിൽ യാത്ര ചെയ്യണം. ഡോക്ടറെ വിളിക്കണം നമ്മളെ? വേണ്ട രാജി, ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വിളിക്കാം. ഞാൻ ഇന്ന് ഗുരുവായൂർക്ക് പോവുകയാണ്. ബേബി തനിച്ചേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും നോക്കിക്കോളൂ. ജി സാർ. ഒരു വിഷയം, ക്ഷണിച്ചവരെല്ലാം വന്നിട്ടുണ്ടാവും. പോയിട്ട് വരട്ടെ മോളെ. ഒന്നും ശരിയല്ല. പാത്രങ്ങൾ ഇവിടെ, കച്ചട എവിടെ, ദേവസ്യം എവിടെ? അത് മാർക്കറ്റിൽ പോയിരുന്നേ. ആ എന്താ, അവൻ വരുമ്പോ പറഞ്ഞേക്കണം.
ഇക്കണക്കിന് പോയാൽ അന്വേഷണ വിധേയ ഞാനവര് സസ്പെൻഡ് ചെയ്യും. അതെന്തായാലും സസ്പെൻഡ്? സസ്പെൻഡ് എന്ത് ആയിക്കോട്ടെ, നീ ഞാൻ കുളിച്ചോ. ഞാൻ സായങ്കാലം കുളിക്കരുത്. ആ എന്നാലും അത് പോരാ, സായങ്കാലം മാത്രം കുളിച്ചാ പോരാ. നീ രാവിലെയും കുളിക്കണം, വൈകുന്നേരവും കുളിക്കണം. കുളിച്ച് മുടി ചെയ്യണം, പൊട്ട് തൊടണം, പൗഡർ ഇടണം. അയ്യേ ഇതെല്ലാം എന്നെ തികയ്യ, എന്റെ ഒരു ആവശ്യമാണ്. എനിക്ക് ഇനി പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഇവിടെ ഇങ്ങനെയുള്ള വിവരം എപ്പോഴും നീ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ ലോർദാമേ, എന്നെപ്പറ്റി ഒരു വിചാരമെങ്കിലും നിന്റെ മനസ്സിൽ തോന്നിച്ചിട്ടുണ്ടോ? വിചാരമെല്ലാം ഇരിക്കുന്നില്ല. എന്ത് ഫലം ഈ മഞ്ഞത്തും കുളിരത്തും? എങ്ങനെയാണ് ഞാൻ നേരം വെളുപ്പിക്കുന്നു എന്നുള്ളത് എനിക്കും കടവൾ അവർക്കും മാത്രമേ അറിയാവൂ. നാളെ എന്നെയാ ചെയ്യ മുടിയോ? ഇനിയും നമ്മൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. പേടിയാണ് ഞാനുള്ളപ്പോഴും. ഞാൻ ജീവിക്കുമെങ്കിലും ചന്ദ്രന്റെ കൂടെ, മരിക്കുമെങ്കിലും ചന്ദ്രന്റെ കൂടെ. അത് കൊള്ളാം, എന്ത് വേണമെന്നോ? വീട്ടിലേക്ക് ഒരാൾ വന്നാൽ ഇങ്ങനെയാണോ ചോദിക്കുന്നത്? വീട്ടിൽ താമസിക്കുന്നവരോടേത്. അയ്യോ മാലതി, ഈ അസമയത്ത് വല്ലവരും കണ്ടാൽ? കണ്ടാൽ? ചന്ദ്രൻ അങ്ങോട്ട് വന്നില്ലല്ലോ, ഞാൻ ഇങ്ങോട്ടല്ലേ വന്നത്. മാലതിക്ക് എന്ത് വേണം, വേഗം പറയും. വേണ്ടതോ? ആ ശരി, ഞാൻ അക്കം വിട്ട് പറയാം. ഒന്ന്, ഈ കരകടച്ച് കൊടുത്തിടും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചെയ്തോ. രണ്ട്, എനിക്ക് ചന്ദ്രന്റെ ഒരു പാട്ട് കേൾക്കണം. ചന്ദ്രന് നല്ല വണ്ണം പാടാൻ അറിയാമല്ലോ. അയ്യോ വേണ്ട മാലതി. സിറ്റ് ഡൗൺ, ഐ സേ സിറ്റ് ഡൗൺ. ചന്ദ്രൻ. എന്താ? നോക്കൂ ചന്ദ്രൻ, കേണൻ സാഹിബിന്റെ മകളായി പോയതുകൊണ്ട് പാട്ട് കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹിച്ചൂടെ? പാട്ട് പാടുന്ന ആളിനെ എനിക്കിഷ്ടമായിക്കൂടെ? വെളിയിലേക്ക് നോക്കു ചന്ദ്രൻ, എന്തൊരു നിറനിലാവ്. ഈ നിലാവിന് പണക്കാരെന്നും പാവപ്പെട്ടവനെന്നുമുള്ള വ്യത്യാസമുണ്ടോ? ഇല്ല. പിന്നെ വെളിച്ചത്തിനുണ്ടോ, കാട്ടിനുണ്ടോ? ഒന്നിനുമില്ല. വ്യത്യാസങ്ങളൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ്. സ്വാർത്ഥമോഹിയായ മനുഷ്യൻ. ഞാനും ഒരിക്കൻ ആ സ്വാർത്ഥതയുടെ അടിമയായിരുന്നു. പക്ഷെ ഇപ്പോഴല്ല. പാടു ചന്ദ്ര, പാടു. എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി മാത്രം. വെണ്ണക്കല്ല് കൊണ്ടല്ല, വെള്ളി നിലാവ് കൊണ്ടല്ല, സൗന്ദര്യ ദേവത നിന്നെ നിർമ്മിച്ചത് സൗഗന്ധികങ്ങൾ കൊണ്ടല്ല, വെണ്ണക്കല്ല് കൊണ്ടല്ല, വെള്ളി നിലാവ് കൊണ്ടല്ല, സൗന്ദര്യ ദേവത നിന്നെ നിർമ്മിച്ചത് സൗഗന്ധികങ്ങൾ കൊണ്ടല്ല, വെണ്ണക്കല്ല് കൊണ്ടല്ല.
ഇടയിൽ താമുകർ ചൂടും രോമാഞ്ചം കൊണ്ട് കരുപ്പിടിച്ചു രാസക്രീഡയിൽ താമുകർ ചൂടും രോമാഞ്ചം കൊണ്ട് കരുപ്പിടിച്ചു പ്രേമമെന്ന വികാരമുരുക്കി കാമദേവൻ മെനഞ്ഞെടുത്തു പ്രേമമെന്ന വികാരമുരുക്കി കാമദേവൻ മെനഞ്ഞെടുത്തു നിന്നെ മെനഞ്ഞെടുത്തു വെണ്ണക്കല്ല് കൊണ്ടല്ല വെള്ളി നീലാവ് കൊണ്ടല്ല സൗന്ദര്യദേവത നിന്നെ നിർമ്മിച്ചത് സൗഗന്ധികങ്ങൾ കൊണ്ടല്ല വെണ്ണക്കല്ല് കൊണ്ടല്ല പഞ്ചമി രാത്രിയിൽ വിടരും നക്ഷത്രം കൊണ്ടും തീർത്തു നാഗ പഞ്ചമി രാത്രിയിൽ വിടരും നക്ഷത്രം കൊണ്ടും തീർത്തു ഈ മനോജ്ഞലതാസദനത്തിൻ ഊമുഖങ്ങൾ നിനക്കു തന്നു ഈ മനോജ്ഞലതാസദനത്തിൻ ൂമുഖങ്ങൾ നിനക്കു തന്നു ഭൂമി നിനക്കു തന്നു വെണ്ണക്കല്ല് കൊണ്ടല്ല വെള്ളി നീലാവ് കൊണ്ടല്ല സൗന്ദര്യദേവത നിന്നെ നിർമ്മിച്ചത് സൗഗന്ധികങ്ങൾ കൊണ്ടല്ല ചന്ദ്രനെവിടെ മോർണിംഗ് എന്താ നിന്റെ അസുഖമൊക്കെ എങ്ങനെയിരിക്കുന്നു ഇപ്പൊ സാരമില്ല കണ്ണ് കാണിരിക്കുന്നല്ലോ നീ ഇങ്ങനെ ഉറങ്ങിയില്ലേ ഉറങ്ങി ഡാഡി ഗുഡ് വെരി ഗുഡ് കല്യാണം ഗംഭീരമായിരുന്നു പോലെ സിംപ്ലി ഗ്രാൻഡ് നീ വരേണ്ടതായിരുന്നു ഗുരുവായൂർ അമ്പലം നീ കണ്ടിട്ടില്ലല്ലോ അവിടുത്തെ പ്രതിഷ്ഠ ഇസ് ആൻ എക്സ്പീരിയൻസ് ഞാൻ കണ്ടു ഡാഡി കണ്ടോ എന്ന് എന്റെ മനസ്സിൽ കണ്ടു ഡാഡി യഥാർത്ഥത്തിൽ നമുക്കൊന്ന് കാണാം ഇനി ഒരു അവസരം താമസിയാതെ ഉണ്ടാവുകയും ചെയ്യുന്നു മനസ്സിലായില്ലേ മനസ്സിലായില്ലേ എന്താ ഉറക്കാടാ എടാ ചന്ദ്രൻകുട്ടി സൂര്യൻ ഉദിച്ചല്ലോടാ നിന്റെ അച്ഛൻ വേറെ കുട്ടി അച്ഛനെ വേണത്തില്ലായിരുന്നു എടാ ഇരിക്കാ ചന്ദ്രൻ ഇങ്ങോട്ട് നോക്കടാ ആരാന്നിന്റെ മുമ്പ് നിൽക്കുന്നെന്ന് അമ്മാവിയമ്മയുടെ അവിടെ വിരുന്നു വന്നവരാണല്ലോ നാല് കാലും പ്രത്യം കിടന്നുറങ്ങുന്നു എന്നിട്ട് മുഖം കഴിവിടാ ഗുരുവായൂർ പോയ കേരള സാബ് വന്നു കഴിഞ്ഞു എന്നിട്ടും നിലക്കോർ കഴിക്കാനുള്ള സമയമായി ഇവിടെ സാധിച്ചുള്ള നേരെ ബാത്റൂമിലെങ്ങാനും പോയി ഇവിടെ ഈ കൊച്ചിൻ എന്ത് പറ്റി സാധാരണ രാവിലെ എഴുന്നേക്കുന്നവരാണല്ലോ എന്തോ എനിക്ക് പേടി തോന്നുന്നു മേലെ നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കരുത് എന്നെ കണ്ണറിയാൻ ഞാൻ ഇങ്ങനെ ഒന്ന് കാണും നമ്മളൊന്നും രാത്രി കാണുന്നില്ലേ എനിക്ക് പകൽ വെളിച്ചത്ത് കാണണം എപ്പോഴും കാണണം ആരെങ്കിലും അറിഞ്ഞാൽ ആരെങ്കിലും അറിഞ്ഞാലും എനിക്കൊന്നുമില്ല പക്ഷെ കേണൽ സാഹിബ് അറിയുമ്പോൾ
ഞാൻ നേരിട്ട് പറയും. കുറച്ചുകൂടി കഴിയട്ടെ, അതിരിക്കട്ടെ. ഞാൻ ചന്ദ്രന്റെ മുറിയിൽ വന്നപ്പോൾ ഒരു കളവ് ചെയ്തു. കളവ്? ഇതോ ഇത് ഞാൻ മാലതിക്ക് തന്നതാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ. എങ്കിൽ ചന്ദ്രൻ തന്നെ ഇതെന്റെ വിരലിട്ട് തരും. ഇതിന് പകരം ഞാനും ചന്ദ്രനും ഒന്ന് തരും. ഇനി നമുക്ക് പോകാം, പിള്ളച്ചേട്ടനെ അന്വേഷിക്കും. ഇപ്പൊ തന്നെ സംശയമുണ്ടെന്ന എനിക്ക് പേടി. എന്നെ കണ്ട ചിഹ്നം കട്ടതുപോലെ തോന്നുന്നു. അതുപോലുള്ള പേടി. ചന്ദ്ര, നാളെ ഞാൻ വരാം. നാളെ എനിക്ക് വേണ്ടി കാത്തിരിക്കൂ ചന്ദ്ര. അയ്യോ, ഡാഡി കാണും. കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അവിവേകമാണ് പറയുന്നതെങ്കിൽ കുഞ്ഞ് ക്ഷമിക്കണം. കുഞ്ഞിന് പഠിപ്പുണ്ട്, അറിവുണ്ട്. കുഞ്ഞിനേക്കാൾ ലോകപരിചയമുള്ളവനാ ഈ പിള്ളച്ചേട്ടൻ. അതൊക്കെ എനിക്കറിയാം. കാര്യം എന്താ വെച്ചാൽ പറയൂ. കാര്യം ഞാൻ കുഞ്ഞിനോട് പറയണോ? പിന്നെ പറയാതെ ഞാൻ എങ്ങനെ അറിയും? കുഞ്ഞിന് ആ ചന്ദ്രനുമായിട്ടുള്ള അടുപ്പത്തിന്റെ കാര്യമാണ്. ആര് പറഞ്ഞു? പറഞ്ഞതല്ല, കണ്ണുകൊണ്ട് കണ്ടതാ. കുഞ്ഞ് രാത്രിയിൽ ഔട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഓഹോ, എങ്കിൽ ശരി തന്നെ. എനിക്ക് ചന്ദ്രൻ ഇഷ്ടമാണ്, ചന്ദ്രന് എന്നും ഇഷ്ടമാണ്. ഇതൊക്കെ ശരിയാണോ കുഞ്ഞെ? നമ്മുടെ വീട്ടിലൊരു വേലക്കാരൻ. അവിടെയാണ് പിള്ളച്ചേട്ടന് തെറ്റുപറ്റിയത്. യജമാനെയും വേലക്കാരനെയും ഒക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. എന്നാലും എന്നാലും ഒന്നുമില്ല പിള്ളച്ചേട്ട, ഞങ്ങൾ സ്നേഹിച്ചു പോയി. ഇനി ഈ ലോകത്ത് ഒരു ശക്തിക്കും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല. എന്റെ ഇരിപ്പക്കുളങ്ങനെ അമ്മേ. പിള്ളച്ചേട്ടൻ വിഷമിക്കണ്ട, പോയിക്കോളൂ. പോയി ജോലി എന്താ വെച്ചാൽ നോക്കിക്കോളൂ. ഉച്ചയിൽ വെച്ച കൈകൊണ്ട് ഉദയക്രിയ ചെയ്യേണ്ടതായിട്ടാണ് വന്നിരിക്കുന്നത്. വഴി വായി നോക്കി നടന്ന് ചെറുക്കനെ വിളിച്ച് ഉദ്യോഗം വായിച്ചു കൊടുത്ത് ഞാൻ ഒഴിയാൻ നോക്കും. ഇവനെ കൊണ്ട് ഹരഹര പാടിച്ചില്ലെങ്കിൽ അയ്യപ്പൻ പിള്ള പേര് ഞാൻ മാറ്റിയിട്ടേരാ. കേരള സാഹിബ് എങ്ങാനും അറിഞ്ഞാൽ ഒമ്പ ഭയന്മാർക്ക്. അതെ, എന്താ പറഞ്ഞു, ഒരു എന്താ ഒരു ഒരു തയ്യാറെടുപ്പോടുകൂടി അങ്ങോട്ട് പോകാൻ ഒക്കെ ഉള്ളൂ കേട്ടോ. താങ്കൾ കാര്യം ചെയ്യും, ഒരു പിച്ചാത്തിന് കൊടുക്കും. അത് കേട്ടോ, ലൈൻ എടുക്കാം. അമ്മ എടുക്കാനെ അമ്മോ അവരെ ഇരിക്കുന്നയ്യ. മഹാഭാവി ഒരു തൊള്ളി പോലും വെച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ആര് പറഞ്ഞു? നമ്മളെന്ന് പറയും, ആര് പറഞ്ഞു? എടുത്തു കൊടുക്കാൻ എല്ലാ പോയി ചൊല്ല മുടിയാതെ എല്ലാവർക്കും എങ്ങനെയാണ് എന്ത്? ധാമത്രി അമ്മ 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 എന്താ പിടിഞ്ഞു കുട്ടിക്ക്? എന്നാ കുട്ടി യോ കൊഞ്ചരുതിയാ അതിഷ്ടകാര. ഓ ഇണ്ട കുടി കൈയ്യ കാണി
ഇതുകൊണ്ട് മിന്നിച്ചേക്കണേ. ചന്ദ്ര, ഏ ചന്ദ്ര, നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, അയ്യപ്പന്റെ മുഖത്തോട് നോക്ക, എന്നത് അറിയൂ, എന്നത് അറിയുമെന്ന്. പിന്നെ അറിയാതെ നിന്നെ ഞാൻ അറിയത്തില്ല. നീ ഇരിപ്പക്കോളങ്ങര വേലക്കുട്ടി ഭാഗവതരാശാന്റെ മകനാണെന്നല്ലേ പറഞ്ഞത്? എന്നാൽ അല്ല, അങ്ങനെ മകനായിരുന്നെങ്കിൽ ഈ തലവഴി എന്നോട് കളിക്കത്തില്ലായിരുന്നു. ചേട്ടൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ചേട്ടനും ഞാൻ ചേട്ടന്റെ വൃത്തമാണ്, പരമ ദരിദ്രവാസി. ഈ കണ്ടിച്ചാണ് ഞാൻ കൊത്തിയളിഞ്ഞ് മഞ്ഞളിട്ട് വേവിച്ച് ജില്ലയായിട്ട് കൊടുക്കും. എടാ, കുടിക്കുന്ന വെള്ളത്തിൽ പ്രഷർ ചേർത്തവരെ പാപ്പിനാണല്ലോടാ വിളിച്ച് ഞാൻ പാല് കൊടുത്തത്. ഇവിടുത്തെ കുഞ്ഞിനെ മാത്രമേ കണ്ടുള്ളൂടാ നിനക്ക് പ്രേമിക്കാൻ. നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ നിന്നെ ഇവിടെ കണ്ടുപോയത് പൊക്കണം. ഞാൻ വേണമെങ്കിലും പൊക്കണം. ഈ ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് നിന്നെ കണ്ടുപോയത് കണ്ടുപോകാണല്ലോ. കണ്ടാൽ എന്താ? കണ്ടാൽ എന്താണോ? എടാ വരത്തപ്പെട്ടി കണ്ടിച്ചാണല്ലേ. ആ, അതൊക്കെ അങ്ങ് മനസ്സിരിക്കട്ടെ. എന്താ വേണ പറഞ്ഞേ? എന്നെ അങ്ങനെ ഒന്നും പേടിപ്പിക്കണ്ടെന്ന്. ഇയാൾക്കിപ്പോ എന്തോ വേണം. ശരിയാണ്, മാലതി എന്നെ സ്നേഹിക്കുന്നു, ഞാൻ മാലതിയെ സ്നേഹിക്കുന്നു. എനിക്ക് മാലതിയോട് പ്രേമമാണ്. എന്തോ 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 എന്തോ, നിനക്ക് മാലതി കുഞ്ഞിനോട് പ്രേമോ? അതെ, പ്രേമം തന്നെ. അതാരുടെയും കുത്തകയൊന്നുമല്ല, പണക്കാർക്ക് മാത്രമേ പ്രേമിക്കാവൂ. ഇതിന്റെ വരുന്നവരായിരിക്കും എന്താണെന്ന് അറിയാമോ? കൊന്നുകളയമായിരിക്കും. എനിക്ക് പേടിയൊന്നുമില്ല. പിള്ളക്കേട്ട് പോയി പിള്ളക്കേണ്ട ജോലി നോക്കിയാ. ആ, എന്നാ ഇതിവിടെ ഒന്ന് അവസാനിക്കാൻ പോകുന്നില്ല കേട്ടോ. ഇനി ഞാൻ പോയിക്കും. ചന്ദ്രൻ എവിടെ? എന്റെ ഈ കാര്യങ്ങൾ നോക്കാൻ അവൻ വന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവൻ 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 മംഗളാവിന് പുറത്തുള്ള ജോലി മാത്രം നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. എന്താ കാരണം? അവനെ അവനെ ഒന്ന് പറയടോ. അവനെ അത്രയുണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണോ എന്ന് എനിക്കൊരു സംശയം. എന്താ അവന്റെ കളവും ചെയ്തോ? കളവ് കാര്യമല്ലോ, നീ പറഞ്ഞു തൊലിക്കടോ. കാര്യം നടപടി ദോഷം. നടപടി ദോഷം? ആരുടെ നടപടി ദോഷം? എന്ത് നടപടി ദോഷം പറയണമല്ലേ. കേണൽ സാബ് കോവിക്കരുത്. ആ പറയൂ. ദേവസ്യയുടെ ഭാര്യ നൂർദമ്മയാണ് കണ്ടത്. മോഷണമാണല്ലേ. ഇവിടെ മടക്കഴ എന്തുകൊണ്ട് തൊണ്ടിയോടെ പിടിക്കാൻ എന്റെ മുമ്പിൽ ഹാജരാക്കിയില്ല? യൂസ്ലെസ് ഫെലോ. ഗിവ് മീ എ വാർണിംഗ് ആൻഡ് വാച്ച് ഹിം. ഇനി മേലാൽ എപ്പോഴെങ്കിലും അവൻ ഇതുപോലെ ചെയ്താൽ എന്റെ മുമ്പിൽ ഹാജരാക്കണം. പൊയ്ക്കോ, പോയി ജോലി ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ടെന്ന് നോക്ക്. പൊയ്ക്കോ. ഇന്ന് ഡിന്നറിന് എന്തൊക്കെയാണ് ഐറ്റം? എന്നതിന്റെ ഐറ്റംസ്? ഐറ്റം മുഴുവൻ തൊഴിലോ? ജോർജമ്മ, കേരള സാഹിബ് പാർട്ടിക്ക് പോവാന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞു മാത്രമല്ലേ ഉള്ളൂ. ആരൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ തീരുമാനിക്കാം. ഐറ്റംസ് എന്താണെന്ന് പറയൂ. റൊട്ടിയെ ചുമന്ന ജാം പരത്തി, ബ്രെഡ് ബട്ടർ ജാം, അതെ, കോളിഫ്ലവർ ബോയിൽ, അത് പുഴുകാൻ അടുപ്പത്ത് വെച്ചിരിക്കാം. അതൊന്നും പോരാ, മട്ടൻ കട്ട്ലറ്റ്, മട്ടൻ പുലാവ്, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, പിന്നെ കസ്റ്റർഡ് പുഡിംഗ്. എന്താ കസ്റ്റോർഡ് പുഡിംഗ്? പുഡിംഗ് എല്ലാം എന്റെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചേക്കണം. രണ്ടുപേർക്ക്. വല്ല ഗസ്റ്റും വരുന്നുണ്ടോ ലൂർദാമേ? എന്നമ്മപ്പ, എനക്കൊന്നും തരില്ല. ഒന്നും കഴിക്കാത്തത്? കഴിക്കൂ. എന്താ ഇതുവരെ പേടി മാറിയില്ലേ? മതി മോനോ, ഇത് മുഴുവനും കഴിക്കാതെ ഞാൻ വിടില്ല. ഈ കട്ട്ലെ കഴിക്കൂ. എന്നും നമുക്കിങ്ങനെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ ഭാഗ്യമുണ്ടാവുമോ? എനിക്കറിഞ്ഞുകൂടാ. അതെന്താ അറിഞ്ഞുകൂടാത്തത്? നാം ഒരുമിച്ച് തീരുമാനിച്ചതല്ലേ. പക്ഷേ കേണൽ സാബ് അറിഞ്ഞാൽ? ഡാഡിയോട് ഞാൻ നേരിട്ട് പറയാൻ വിചാരിച്ചതാണ്, പക്ഷേ ഡാഡിയുടെ മുൻകോപത്തിന് ആദ്യം എതിർത്തേക്കും. അതുകൊണ്ട് ചേട്ടൻ വരുമ്പോൾ ഞാൻ പറയും. ചേട്ടൻ ഒരിക്കലും എന്റെ ഇഷ്ടത്തിന് എതിരെ നിൽക്കില്ല, ഡാഡിയെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യും. പക്ഷേ
ഞാൻ വളർന്നു വന്ന ചുറ്റുപാട് മാളവിക്ക് അറിയാമല്ലോ. പാവപ്പെട്ട ഒരു വീട്ടിൽ പാവപ്പെട്ട വീട്ടിൽ ജനിക്കുന്നതാണ് ചന്ദ്ര നല്ലത്. പട്ടിണി കിടന്നാൽ എന്ത്, ആകാശത്തിലെ പറവകളെ പോലെ സ്വതന്ത്രമായ മനസ്സ്, പണമില്ലെങ്കിൽ എന്ത്, ആരെയും പേടിക്കാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണ് മനുഷ്യന് വേണ്ടത് അല്ലേ ചന്ദ്ര? ഞാൻ പോട്ടെ മാലി. ചന്ദ്രൻ പോവുകയാണ്. പറയാൻ നോക്കി വച്ചമ്മ, പക്ഷെ അദ്ദേഹത്തിന്റെ ആ മോഹവും ആ ദേഷ്യവും എല്ലാം കൂടെ കാണുമ്പം എനിക്കെന്തോ ഈ കാര്യം അങ്ങോട്ട് പറയാനായിട്ടൊരു ധൈര്യം തോന്നുന്നില്ല. നേരാ ചേട്ടനോട് എങ്ങനെ പറയും, എനിക്ക് തന്നെ പേടിയാകും. ആട്ടെ, ഞാൻ മാലതിയോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഒരു രക്ഷയില്ല കൊച്ചമ്മേ, ഞാൻ കാര്യമായിട്ട് തന്നെ ഒന്ന് ഗുണദോഷം നോക്കിയ, എന്നോട് വഴക്കിനില്ല വരുന്നത്. പിള്ള ഗുണദോഷിക്കുന്നത് പോലെയാണോ ഞാൻ ഗുണദോഷിക്കുന്നത്? പിള്ളയ്ക്ക് പോകാം, ഞാൻ മാലതി ഒന്ന് കാണട്ടെ. എന്താണെന്നേ കാര്യം? മാലതിയും ആ വേലക്കാരൻ ചന്ദ്രനുമായിട്ട് പ്രേമമാണെന്ന്. അവളിപ്പോ ഔട്ട് ഹൗസിലാണ് അത്ര ഉറക്കം. ഈശ്വര പക്ഷള്, മറ്റുള്ള ഓഫീസേഴ്സ് അറിഞ്ഞാൽ ചേട്ടന്റെ പ്രസ്റ്റീജ് എന്താകും? പക്ഷേ ഇത് സത്യമാണോ അമ്മേ? പിന്നെ സത്യമല്ലാതെ, പിള്ളേം മറ്റും കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ചേച്ചെ നമുക്കൊന്നും ഇത് പറയാൻ തന്നെ കൊള്ളില്ല. നീ വാ, നമുക്ക് കാപ്പി കുടിക്കാം. കുറച്ചൊരു തയ്യാറത്ത് മുളക് നിലക്ക് വെച്ചു. അവന്റെ പർവ്വത ഇപ്പൊ എരിഞ്ഞാണ് കൊളഞ്ഞാടി കാണും. ഭൂമിയുടെ അതിർത്തിയിലേക്ക്. എന്താ തയ്യാറാണ്? മാലതി വിളിച്ചാൽ ഇങ്ങോട്ട് വരാനും ഞാൻ തയ്യാറാണ്. ഓ റെഡി. ഇതൊക്കെ ഇട്ട് കൈ കോർത്ത് പിടിച്ച് എല്ലാവരും മുമ്പിൽ നടക്കാം. എന്താ ചിന്ത? എന്റെ ഭഗവാനെ, കുട്ടി എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ? ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആന്റി. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ അന്തസ്, അന്തസ്സിന് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ് ഞാൻ. ഞാനൊരു പുരുഷനെ സ്നേഹിക്കുന്നു, അതിൽ തെറ്റൊന്നുമില്ല. അരിവെപ്പുകാരനെയും ബൂട്ട് പോളിഷ് ചെയ്യുന്നവനെയും ചെരുപ്പൂട്ടിയൊക്കെ പുരുഷനെന്ന് പറഞ്ഞാൽ മതിയോ? സ്റ്റാറ്റസ് നോക്കണ്ടേ? തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവനാണ് സ്റ്റാറ്റസ്. അവനാണ് ഏറ്റവും വലിയ മനുഷ്യൻ. ഓ ഭയ്യ, എനിക്കത് കേൾക്കാൻ വയ്യ. എന്നാലും കുട്ടി ഇങ്ങനെ വഴിതെറ്റി പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ വഴിതെറ്റി പോയിട്ടില്ല, പോവുകയുമില്ല. അതെ അതെ, പാതിരാത്രിക്ക് സർവൻസ് ക്വാർട്ടേഴ്സിലൊക്കെ പോകുന്നത് ശരിയായ വഴിയാണല്ലോ. ക്ഷമിക്കണം ആന്റി, ഞാൻ ഒരാളിന്റെ അടുക്കലേ പോയുള്ളൂ. എന്റെ മനസ്സിനിണങ്ങി ഒരാളിന്റെ അടുക്കൽ. പണവും പൊസിഷനും നോക്കി പോയതല്ല, ഒരിക്കലും അങ്ങനെ പോവുകയുമില്ല. ഓഹോ, കുട്ടി എന്തോ അർത്ഥം വെച്ചാണല്ലോ സംസാരിക്കുന്നത്. വ്യക്തമാക്കണോ? ഞാൻ ഒന്നും അറിഞ്ഞുകൂടാത്ത കുഞ്ഞാണെന്ന് കരുതണ്ട.
എനിക്കെല്ലാം അറിയാം. കുട്ടിക്ക് എന്താണ് അറിയാവുന്നത്? നിർമ്മലന്റെ അനിയത്തിയാണെന്നറിയാം. ഒരേ അച്ഛന് രണ്ടമ്മമാരിൽ പിറന്ന മക്കൾ. നിങ്ങളെ ഞാൻ കൊച്ചമ്മയെ എന്നാണ് വിളിക്കേണ്ടതെന്നും അറിയാം. വിളിക്കേണ്ടതാണെങ്കിൽ വിളിക്കണം. കാര്യം പറഞ്ഞ് ഇവരെന്നെ തോൽപ്പിക്കാൻ വരികയാണ്. ആർക്കും ആരെയും തോൽപ്പിക്കാൻ സാധ്യമല്ല. അദ്ദേഹം ഒരു കേണലാണ്, എനിക്കുമുണ്ട് അതുപോലെ ഒരു സോഷ്യൽ പൊസിഷൻ. ഞങ്ങൾ തമ്മിൽ അല്പം അടുപ്പമാണെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല. സോഷ്യൽ പൊസിഷൻ ഉള്ളവരുടെ അടുപ്പത്തിന് തെറ്റില്ല. അതില്ലാത്തവർക്ക് മാത്രം അതൊന്നും പാടില്ല അല്ലേ? നിങ്ങൾക്കൊക്കെ എന്തും ചെയ്യാം. എന്തും ചെയ്യുമെന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ ഭർത്താവുള്ളപ്പോൾ മറ്റൊരാളിന്റെ കുട്ടിയുടെ അമ്മയാകുന്നതുവരെ എന്തും. നോക്കു കുട്ടി, ഞാൻ പറയട്ടെ, ഇത്തരം സോഷ്യൽ പൊസിഷനോടും കപട മാന്യതയോടും എനിക്ക് ബഹുമാനമില്ല. ഞാനതിനെ വെറുക്കുന്നു. ഈ കുട്ടിക്ക് ഇന്നതേ പറയാവുന്നില്ലാതായിരിക്കുന്നു. അതും സ്വന്തം അച്ഛനെ പറ്റി. കഷ്ടം, ഞാൻ പോകുന്നു. എന്ത് ബുക്കാണ് ഡാഡി വായിക്കുന്നത്? ടൈം. ക്രിക്കറ്റ് മാച്ചിന്റെ കമന്ററി കേട്ടോ ഡാഡി? കമന്ററി എന്നോ കേട്ടില്ല. വല്ലാതെ ഉറക്കം വരുന്നു ഡാഡി. ഓൾറൈറ്റ്, പോയി ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ്. ഹണ്ടിങ്ങിൽ പോവുകയാണ്. പക്ഷെ കുറപ്പാൻ നേരത്ത് 3 മണിക്ക്
വലിയ തണുപ്പാണ്. സോ ഞാൻ കൂടെ വരണം, ഈ പറയാൻ പറയും. വേഗം ആവട്ടെ. ആ ചന്ദ്രനെ കൂടെ കൂട്ടിക്കളു. സോ അത് കൊള്ളാം. കൂടെ ആര് പോയിരിക്കുന്നു? വെള്ളച്ചേട്ടനും പിന്നെ ചന്ദ്രനും. അപ്പോൾ എന്റെ സംഗതി പറഞ്ഞല്ലോ. എന്താ? ഡാഡിയെ കണ്ട് ഒരു കാര്യം പറഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് തന്നെ എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. വാട്ട് ടു ഡു നൗ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ? എന്താ ചേട്ടാ? ഈ ടാക്സിയിൽ തന്നെ പോയി ഡാഡിയെ കണ്ട് നേരെ എയറോഡ്രോമിലേക്ക് പോവാം. അത് വേണ്ട, ഡാഡി വരട്ടെ. എനിക്ക് അവധിയില്ല മാരുതി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പോയാൽ ചേട്ടൻ ഇനി എന്നാണ് വരിക? അടുത്ത മാസം. അടുത്ത മാസം? എന്താ നിനക്കൊരു വിഷമം? ഡാഡി പുതിയ ആലോചന വല്ലതും കൊണ്ടുവന്നു. രവിയുടെ കാര്യത്തിൽ നിനക്ക് അത്ര താല്പര്യമില്ലെന്ന് ഡാഡി എനിക്ക് എഴുതിയിരുന്നു. കം ഓൺ ഹറി, പറയൂ, എനിക്ക് പോണം. ചേട്ടൻ മുറിയിലേക്കോ, ഞാൻ പറയാം. ഓഹോ, ദെൻ സംതിങ് സീരിയസ്. കം ഓൺ, കം ഓൺ. കാര്യമൊക്കെ ശരി. നീ ആളിന്റെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ. പറയൂ മാലതി. നിനക്ക് ആവശ്യമില്ലാത്ത ലജ്ജയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ടെൽ ഹിസ് നെയിം. ആളിന്റെ പേര് പറയൂ. ചന്ദ്രൻ. ഏത് ചന്ദ്രൻ? രാമചന്ദ്രൻ. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന. Are you mad or what? ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. വിദ്യാഭ്യാസമുണ്ട്, സ്വഭാവശുദ്ധിയുണ്ട്, ജീവനെ പോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കത് മാത്രം മതി ചേട്ടാ. പക്ഷെ അവൻ ഈ വീട്ടിലെ വേലക്കാരനാണെന്നുള്ള കാര്യം നീ മറന്നുപോയോ? രാജ്യം അറിയുമ്പോൾ എന്ത് പറയും? ലോകം അറിയുമ്പോൾ? എനിക്കും അതറിയാം ചേട്ടാ. പക്ഷേ ആ കാരണം കൊണ്ട് മാത്രം എന്റെ മനസാക്ഷിയെ, എന്റെ സ്നേഹത്തെ മറച്ചു പിടിക്കണോ ചേട്ടാ? എനിക്കിഷ്ടമില്ലാത്തൊരാളെ ഞാൻ വിവാഹം കഴിക്കുമോ ചേട്ടാ? നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിനക്കുണ്ട്. പക്ഷേ നീ അത് ദുരുപയോഗപ്പെടുത്തരുത്. ഒരിക്കലുമില്ല ചേട്ടാ, ഒരിക്കലുമില്ല. ഇത്രയും കാലമായിട്ട് ഞാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്തതായിട്ട് ചേട്ടൻ കേട്ടിട്ടുണ്ടോ? നോക്കൂ മാലതി, ബി മോർ പ്രാക്ടിക്കൽ. വ്യക്തിസ്വാതന്ത്ര്യത്തിന് ഒരു പരിധിയുണ്ട്. സ്വന്തം ഇഷ്ടമനുസരിച്ച് എന്തും ചെയ്യാൻ നമുക്ക് അവകാശമില്ല. നാം ജീവിക്കുന്ന സൊസൈറ്റി, നമ്മുടെ പ്രസ്റ്റീജ്. ക്ഷമിക്കണം ചേട്ടാ, ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഈ മാന്യത എന്ന് പറയുന്നതെല്ലാം പണമാണ്, പൊസിഷനാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ചന്ദ്രൻ പണമുള്ളൊരു വീട്ടിലാണ് ജനിക്കുന്നതെങ്കിൽ ആരെങ്കിലും എതിർക്കുമായിരുന്നു? പണത്തെ അല്ലാതെ മനുഷ്യനെ സ്നേഹിക്കാൻ എന്നെ അനുവദിക്ക ചേട്ടാ. ചേട്ടൻ തന്നെ ഇത് എന്നോട് ഉപദേശിച്ചിട്ടുണ്ട് തന്നെ. പക്ഷേ മാലതി, മറ്റാരെതിർത്താലും എനിക്കൊന്നുമില്ല. പക്ഷേ എന്റെ ചേട്ടൻ, എന്റെ ഡാഡി, ഡാഡിയെ പറഞ്ഞ് സമ്മതിപ്പിക്കും ചേട്ടാ. അത് ചേട്ടന് മാത്രമേ കഴിയൂ. കരയാതിരിക്കൂ, ബി പേഷ്യന്റ്. ഡാഡിയോട് ഞാൻ ഈ വിവരം പറഞ്ഞു നോക്കാം. പക്ഷേ എനിക്ക് വിശ്വാസമില്ല. ഒരു കാര്യം ഞാൻ പറയാം ചേട്ടാ, ഇനിയൊരു ജീവിതം എനിക്കുണ്ടെങ്കിൽ അത് ചന്ദ്രന്റെ കൂടെ, അല്ലെങ്കിൽ. ഇപ്പോൾ തന്നെ ഡാഡിയെ കണ്ട് ഈ വിവരം പറയാം. ഫലം നന്നായിരിക്കുമോ എന്ന് എനിക്ക് പറയാൻ വയ്യ. ഏതായാലും നിന്റെ ഫീലിംഗ് ഞാൻ മനസ്സിലാക്കുന്ന അനിയത്തി. ഞാൻ ഡാഡിയെ കണ്ട് ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കാം. Be happy. Get him back. ആ
നിന്റെ കടാക്ഷമുനയുടെ കാമശാസ്ത്രം കാമാക്ഷി കാതരാക്ഷി കണ്ടു ഞാൻ രസിച്ചു കാണാ പാഠം പഠിച്ചു നിന്റെ കടാക്ഷമുനയുടെ കാമശാസ്ത്രം പൂക്കുമെന്നറിഞ്ഞിരുന്നില്ല ഞാൻ ആദ്യമായി യൗവനം ചൂടേക്കുമ്പോൾ അസ്ഥികൾ പൂക്കുമെന്നറിഞ്ഞിരുന്നില്ല ഞാൻ സ്വപ്നം കണ്ടു വിടർന്ന ജീവിതം സുന്ദരമാകുമെന്നറിഞ്ഞിരുന്നില്ല ഞാൻ ആഹാ പ്രേമം കൊണ്ടു കൊതിഞ്ഞാൽ സ്ത്രീയൊരു ദേവതയാകുമെന്നറിഞ്ഞിരുന്നില്ല ഞാൻ പ്രേമം കൊണ്ടു കൊതിഞ്ഞാൽ സ്ത്രീയൊരു ദേവതയാകുമെന്നറിഞ്ഞിരുന്നില്ല ഞാൻ ആഹാ കാണാ പാഠം പഠിച്ചു നിന്റെ കടാക്ഷമുനയുടെ കാമശാസ്ത്രം കാമാക്ഷി ഡാഡി ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാണ്. അത് ഇങ്ങോട്ട് എന്തിനായിരുന്നു? ഞാൻ വീട്ടിലേക്ക് വരില്ലേ? എനിക്ക് സമയമില്ല ഡാഡി, ഉടൻ തന്നെ തിരിച്ചു പോകണം, നേരെ എയർപോർട്ടിലേക്കാണ്. ഡാഡിയുടെ മൂക്ക വല്ലാതിരിക്കുന്നത്. വെയിൽ കൊണ്ടിട്ട്. ശരി ശരി, കാര്യം എന്തെന്ന് പറയും. ഞാൻ നേരത്തെ ഡാഡിയെ കാണാൻ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ മനോഹരന്റെ കാര്യത്തിനായിരുന്നു. ഫൂളിഷ് മനോഹർ, ഐ ഷാൾ ഡു വാട്ട് ഈസ് പോസിബിൾ. ഓക്കെ. അത് മാത്രമല്ല, ഇവിടെ വന്നപ്പോൾ മറ്റൊരു പ്രധാന കാര്യം കൂടി പറയേണ്ടി വന്നിരിക്കുന്നു. എന്താ അത്? Anything confidential? അതെ, രഹസ്യമാണ്. വേണ്ട ഡാഡി. പിന്നെന്താ നിനക്ക് പറയാനുള്ളത്? മാലതി എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താ അത്? അത് പറയാ, കേൾക്കട്ടെ. ഡാഡി ദേഷ്യപ്പെടരുത്, വേറെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. നീ എന്നെ ഉപദേശിക്കുന്നതല്ല, കാര്യം പറയുന്നില്ലല്ലോ. കമൺ സ്പീക്ക് ഔട്ട്. മാലതി ചന്ദ്രനെ സ്നേഹിക്കുന്നുവെന്ന്, നമ്മുടെ സർവൻ ചന്ദ്രനെ. ഇത്
അവൾ തന്നെ നിന്നോട് പറഞ്ഞാണ്? അതെ ഡാഡി, ഐ കാൻ്റ് ബിലീവ് ഇറ്റ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യമാണ്, അവൾ അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. വാട്ട് ഡിഡ് യു സേ? നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനാണ്? നിന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം, ഡാഡി ഹേസ്റ്റി ആയിട്ടൊന്നും ചെയ്യരുത്. ഇറ്റ് ഇസ് എ റിയൽ ലവ്. അതായത് അവന്റെ കൂടെയുള്ള ജീവിതമാണ് നല്ലതെന്ന് അവൾ വിചാരിക്കുന്നുവെങ്കിൽ അവൾ നടക്കട്ടെ. ഡാഡി, വേണർ കുമാറിന്റെ ഏക പുത്രി, ഫ്ലൈറ്റ് ലെഫ്റ്റിന്റ് മോഹന്റെ ഏക സഹോദരി, എവിടെ നിന്നോ തെണ്ടി തിരിഞ്ഞു വന്ന ഒരുത്തന്നെ കൂടെ പൊയ്ക്കോട്ടെന്ന് അല്ലേ? ഗംഭീരമായിരിക്കുന്നു നിന്റെ അഭിപ്രായം. വണ്ടർഫുൾ ഡാഡി, ഞാൻ പറയുന്നത് മനസ്സിലായി. യു കൻ ഗോ. ഇക്കാര്യം നമുക്ക് സാവകാശമായി ആലോചിക്കാം. എന്താ? പക്ഷെ ഒരു കാര്യം ഡാഡി, വിവാഹം അവളുടേതാണ്. അവളുടെ ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവൾക്കാണ്. ആ കാര്യം നാം മറക്കരുത്. ഞാൻ ആലോചിക്കട്ടെ. അറിഞ്ഞോടെന്നോ പിള്ളച്ചേട്ടാ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ചന്ദ്രൻ എവിടെയെന്ന്? അവനിങ്ങ് വരുമെന്ന്. വാട്ട് നോൺസെൻസ് യു സ്പീക്ക്. പട്ടി വാണ്ടനോ എന്നോട് ചോദിക്കൂ. ഡാഡി, ചന്ദ്രൻ എവിടെ? ചന്ദ്രൻ? ഓ, ദാറ്റ് സെർവന്റ്. അവനെ കുറിച്ചറിയാൻ നിനക്കെന്താ കാര്യം? ഡാഡി, ഡാഡി, നിനക്കെന്തൊക്കെ മറവി പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. എന്ത് മറവി? നീ ആരാണെന്ന്? ഞാനാണ്. താൻ തന്റെ കാര്യം നോക്കൂ. പിള്ളച്ചേട്ടാ, ചന്ദ്രൻ എവിടെ? എനിക്കത് അറിയണം. പറയൂ പിള്ളച്ചേട്ടാ. എന്റെ ഇരിപ്പുകളവരാമ്പേ, എനിക്കറിഞ്ഞൂടായി. എനിക്കറിയാം. ജിമ്മി കുഞ്ഞേ, ജിമ്മി കുഞ്ഞേ, കുഞ്ഞേ, താങ്ക് യു സർ. ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ രവിയെ വിളിപ്പിച്ചത്. സർ, മാലതിയുടെ കാര്യം പറഞ്ഞതനുസരിച്ച് ഇന്നലെ മിസ് മാലതിയെ ഞാൻ കണ്ടിരുന്നു സർ. എന്നിട്ട് ആലോചിച്ചറിയിക്കാം എന്നാണ് മിസ് മാലതി പറഞ്ഞത്. തീരുമാനം ഇതുവരെ അറിയിച്ചിട്ടില്ല. ഐ ആം വെയിറ്റിംഗ് ഫോർ ഹെർ ഡിസിഷൻ സർ. തീരുമാനം ഞാൻ പറയാം. നിങ്ങൾ അവളെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. വിവാഹം ഉടനെ നടത്തണം, രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ. ആസ് യു വിഷ് സർ. അങ്ങ് തീരുമാനിക്കുന്നത് പോലെ. വിവരത്തിന് ഇന്ന് തന്നെ അച്ഛന് കമ്പി അടിക്കണം. ആസ് യു ഓർഡർ സർ. വിവാഹത്തിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യും. യുവർ മേഴ്സി സർ. അങ്ങയുടെ ദയ. നൗ യു ക്യാൻ ഗോ. വീട്ടിൽ നിന്ന് വിവരം കിട്ടിയാൽ ഉടനെ എന്റെ ക്വാർട്ടേഴ്സിൽ വരണം. യെസ് സർ. Thank you.
240-51 ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് മോഹൻ അർജന്റ്. ഓക്കെ, താങ്ക് യു. എന്തുണ്ടായെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ വിശ്വം. ഐ മൈസെൽഫ് ഡു നോട്ട് നോ. പിന്നെ നിന്നോട് എന്ത് പറയാനാ? ഓൾറൈറ്റ്, നീ ഉറങ്ങിക്കോളൂ. പിന്നെ ചേട്ടൻ, ഞാനൊരു കാള് പ്രതീക്ഷിച്ചിരിക്കുക മോഹന്റെ. യെസ്, യു കാൻ ഗോ ആൻഡ് സ്ലീപ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. കേട്ടോ, എന്താണ് അതിന്റെയൊക്കെ അർത്ഥം? മലനിക്ക് എന്ത് പറ്റി? ഞാൻ സ്വപ്നം കാണുകയാണോ? ഡാഡിയുടെ ചോദ്യം കേട്ടില്ലേ? ഡാഡിയുടെ so late. When did you come? ചോദിച്ചത് കേട്ടില്ല, എപ്പോ വന്നു? രാവിലെ വന്നു, 6:30 ഫ്ലൈറ്റ്. That's better. നിന്റെ അനിയത്തിയെ കണ്ടോ? കണ്ടു. എന്ത് പറഞ്ഞു? ഒന്നും പറയാവുന്ന അവസ്ഥയിലല്ലല്ലോ അവൾ. യെസ്, അവൾക്ക് നല്ല സുഖമില്ല. ലിറ്റിൽ ഷോക്ക്. ഡോക്ടർ കാണിച്ചു. ഷീൽ ബി ഓൾറൈറ്റ്. അവൾക്ക് അങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാകാൻ കാരണമെന്താ ഡാഡി? ഐ ഡോണ്ട് നോ.
പെൺകുട്ടികൾക്ക് സന്തോഷം വരാനും സങ്കടം വരാനും വലിയ കാരണങ്ങളൊന്നും വേണ്ട. ഹൈലി സെന്റിമെന്റൽ. ഇല്ല ഗാഡി, അത്തരത്തിലുള്ള സങ്കടമൊന്നുമല്ല. അവളുടെ മനസ്സിനെ എന്തോ വല്ലാതെ ഉലച്ചിരിക്കുന്നു. ഞാൻ നിന്നെ അത്യാവശ്യമായി വിളിച്ചതിന്റെ കാര്യം അതിരിക്കട്ടെ ഡാഡി. അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം. എന്താ? ചന്ദ്രൻ എവിടെ? ചന്ദ്രൻ? യു മീൻ ദി സെർവന്റ്? അതെ, അവൻ പോയി. എവിടെ പോയി? ആർക്കറിയാം, തെണ്ടി തിരിഞ്ഞു വന്നവൻ തെണ്ടി തിരിഞ്ഞു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലെഫ്റ്റനന്റ് രവിയുമായുള്ള ബേബിയുടെ വിവാഹ കാര്യമാണ്. അത് ഉടനെ നടത്തണം, ഇമ്മീഡിയറ്റ്. ഇന്നലെയാണ് ഞാൻ ഡാഡിയെ കണ്ടിട്ട് പോയത്. അപ്പൊ രവിയുടെ കാര്യം ഒന്നും പറഞ്ഞില്ല. 24 മണിക്കൂറിനുള്ളിൽ പിന്നെ എന്തുണ്ടായെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെല്ലാം നിനക്ക് വഴിയെ മനസ്സിലാവും. തൽക്കാലം ഞാൻ പറയുന്ന അനുസരിക്കൂ. അനുസരിക്കാൻ ഞാൻ കടപ്പെട്ടവൻ തന്നെ. അതേസമയം അറിയേണ്ട കാര്യം അറിയാൻ എനിക്ക് അവകാശമുണ്ട്. ഇന്നലെ വന്നപ്പോ പറഞ്ഞു ചന്ദ്രനെ ഹണ്ടിങ്ങിന് കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പൊ പറയുന്നു അവൻ എവിടെയോ പോയെന്ന്. ഞാൻ ഇതിലേത് വിശ്വസിക്കണം? ഞാൻ പറയുന്ന വിശ്വസിക്കണം. മുഖ്യ, നീ എന്നെ ക്ലാസ് എക്സാമിൻ ചെയ്യരുത്. ഓക്കെ? ക്ലാസ് എക്സാമിനൊന്നുമല്ല, കാര്യം അറിയാൻ ചോദിക്കുകയാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. ആൻഡ് യു മസ്റ്റ് ഓൾവേസ് റിമെമ്പർ വൺ തിങ്. രണ്ട് മഹായുദ്ധങ്ങൾ കണ്ട ഒരു മിലിറ്ററി ഓഫീസറാണ് ഞാൻ. എന്റെ നിർണായകമായ തീരുമാനങ്ങൾ യുദ്ധത്തിന്റെ ഗതി തിരിച്ചുവിട്ടിട്ടുണ്ട്. ഒരു സേനാനിക്ക് നേടാവുന്ന ഏറ്റവും വലിയ ബഹുമതികൾ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്ത് പക്ഷേ? ഈ നിസ്സാര കാര്യത്തിൽ ഡാഡിയുടെ കൈ വിശുദ്ധമല്ല എന്ന് ഞാൻ ശങ്കിക്കുന്നു. എന്റെ ആശങ്ക തെറ്റാണെന്ന് എന്റെ മുഖത്ത് നോക്കി ഡാഡി ഒരു പ്രാവശ്യം പറയൂ. വാട്ട് നോൺസെൻസ് യു ടോക്ക്. അവൾക്ക് അവനെ ഇഷ്ടമായിരുന്നു. അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹിക്കുന്നതെല്ലാം നടക്കാറില്ല മോഹൻ. എല്ലാ ആഗ്രഹങ്ങളും നിറവേറിയവരായി ലോകത്തിന്നോളം ആരും ജനിച്ചിട്ടുമില്ല. വേണ്ട, നടക്കാത്തതാണ് അവൻ ആഗ്രഹിച്ചതെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്ക് അവനോട് നേരിട്ട് പറയാം. പക്ഷെ എവിടെ അവൻ? ഒരേ വിക്ഷി ചോദ്യം പലതവണ നീ ആവർത്തിച്ച് എന്നോട് ചോദിക്കുകയാണ്. ഓൾറൈറ്റ്, ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. നമുക്ക് പിന്നെ സംസാരിക്കാം. ഇല്ല ഡാഡി, ഇത് പിന്നത്തേക്ക് മാറ്റിവെക്കാവുന്ന പ്രശ്നമല്ല. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെ. ദൈവത്തിന്റെ മുമ്പിലും നിയമത്തിന്റെ മുമ്പിലും മനുഷ്യന് വലിപ്പച്ചെറുപ്പമില്ല. നീ എന്നെ നിയമം പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ഇതൊരു സ്വതന്ത്ര രാഷ്ട്രമാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ ജനങ്ങളുടെ സേവകനായിരിക്കണം. എന്താണ് ഉണ്ടായതെന്ന് ഇനിയെങ്കിലും തുറന്നു പറയൂ ഡാഡി. ഓഹോ, നീ നല്ലവണ്ണം പ്രസംഗിച്ച് പഠിച്ചിരിക്കുന്നു. എന്നാൽ വ്യക്തമായ സ്വരത്തിൽ എന്റെ മറുപടി കേട്ടു. നീ പറയുന്ന ചന്ദ്രനെ ഞാൻ അറിയുകയില്ല. അങ്ങനെ ഒരു വേലക്കാരനോട് ഉണ്ടായിരുന്നിട്ടേ ഇല്ല. ഡാഡി പറയുന്നത് ഡാഡിയെ പോലൊരാൾ പറഞ്ഞുകൂടാത്താണ്. ഇറ്റ് ഈസ് എ ഡിസ്ഗ്രേസ് ഓൺ ദ പൊസിഷൻ യു ഹോൾഡ്. വേട്ടയ്ക്ക് പോകുമ്പോൾ കൂടെ ചന്ദ്രൻ ഉണ്ടായിരുന്നില്ലേ? ചോദിച്ചു കേട്ടില്ലേ? തനിക്ക് നാക്കില്ലേ? ഏതൊക്കെ എന്നോട് ചോദിക്കുന്നത്? അച്ഛനോട് ചോദിക്കരുതോ? Good morning, Flight Lieutenant Mohan. Good morning. Irikyo. Thank you so much. Chale. Palare kaalam kudaanu naam thammil kaanunnu. Adhe. Iniyum kooda kooda kaanu. Manasilayilla. Oh, marriage ne achante anuvaadam kittirikkunnu. Ida, telegram. Oho. Operational immediate aayittu thanne ee kalyanam nadathanam ennaanu innale Colonel Saab ennodu parnathu. I said okay. Colonel Saab illaye avade? Aathundu. I see. എന്താ ഈ പാക്കറ്റ്സ് ഒക്കെ? ഇത് രണ്ട് ബനാറസ് സാരികൾ. മിസ് മാലതിക്ക് കല്യാണത്തിന് ധരിക്കുവാനുള്ളതാ. മിസ് മാലതിയെ ഒന്ന് വിളിക്കൂ പ്ലീസ്. മിസ് മാലതിയെ കണ്ട് ഇതൊന്ന് കൊടുത്തിട്ട് പോയാൽ മതി. സോറി, ഇപ്പോൾ അവളെ കാണാൻ സൗകര്യപ്പെടുകയില്ല. എന്നാൽ ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പിന്നീട് വന്ന് മിസ് മാലതിയെ കണ്ടുകൊള്ളാം. ഇക്കാര്യത്തിനാണെങ്കിൽ പിന്നീട് വരണമെന്നില്ല. എന്തുകൊണ്ടില്ല? എന്തുകൊണ്ട് വരണമെന്നില്ല? മാലതിയെ വിവാഹം കഴിക്കുന്ന രവിയായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഹൂദ ഹെൽ ആർ യു ടു സേ സോ? ഞാൻ അവളുടെ അച്ഛനാണ്. ക്ഷമിക്കണം ഡാഡി, ഇഷ്ടമില്ലാത്തൊരു വിവാഹം ആരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കാൻ ഒരു അച്ഛനും അവകാശമില്ല. മാലതിക്ക് ഇയാളെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഈ വിവാഹം നടക്കുകയുമില്ല. നിങ്ങൾക്ക് പോവാം മിസ്റ്റർ രവി. നോ നോ, ഐ ആം ഹിസ് കമാൻഡിംഗ് ഓഫീസർ. എന്റെ ഉത്തരവ് പാലിക്കാൻ അയാൾ കടപ്പെട്ടവനാണ്. നാളെ തന്നെ വിവാഹം നടക്കും. നിനക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഉത്തരവ് ഓഫീസറും ഒക്കെ ഈ വീട്ടിന് വെളിയിൽ. ഇവിടെ താമസിക്കുന്ന മരപ്പാവുകളല്ല, മനുഷ്യരാണ്. അവർക്ക് അവരുടേതായ വികാരങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്.
അതനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ. ഐ സേ യു കെൻ ഗോ മിസ്റ്റർ രവി. മോഹൻ നിങ്ങൾക്ക് പോകാം. ഈ സമ്മാനം വാങ്ങാൻ ഇവിടെ ആളില്ല. കൊണ്ടുപോകൂ. മോഹൻ നീ എന്നെ നിന്ദിക്കുക. All right. I will settle it with you right now. Mohan. Daddy. തീരുമാനിക്കാൻ എന്തിരിക്കുന്നു ഡാഡി. ഒരു മകന്റെ വിനയത്തോടും വിധേയത്തോടും കൂടി ഞാൻ ഡാഡി കീഴടങ്ങും. ഡാഡിയുടെ ഇഷ്ടം പോലെ ചെയ്യാം. നീ എന്നേക്കാൾ കരുത്തണം, എന്നേക്കാൾ ധീരണം, എന്നേക്കാൾ ബുദ്ധിമാനാണ്, ആദർശ ശുദ്ധിയുള്ളവനാണ്. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ സൺ. നിന്നെ കുറിച്ച് അഭിമാനിക്കുന്നു ഞാൻ. ഡാഡി ഒരുപാട് പിടിച്ചിരിക്കുന്നു. ഐ ക്യാൻ സ്റ്റിൽ സ്റ്റാൻഡ് ഇറ്റ് മൈ ബോയ്. ഞാൻ വീണുപോവുകയില്ല. മോഹൻ. ഡാഡി നിങ്ങൾ രണ്ടുപേരുമാണ് എന്റെ സ്വത്ത്. എന്റെ യൗവനകാലം കഴിയുന്നതിന് മുമ്പേ നിങ്ങളുടെ അമ്മ മരിച്ചു. എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാനത് ചെയ്തില്ല. ശരിയല്ലേ? ശരിയാണ് ഡാഡി. ഒരച്ഛനും അമ്മയ്ക്കും ഒപ്പം തരാൻ കഴിയുന്നതിലേറെ ലാലിനെയും സ്നേഹവും ഡാഡി മാത്രമായി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഡാഡിക്ക് വേണ്ടി എന്റെ ജീവൻ ഉപേക്ഷിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. Alright. Then what do you want me to do now? ഡാഡി ഞാൻ എന്ത് ചെയ്യണമെന്ന് നിന്നോട് ചോദിക്കുകയാണ്. ഡാഡി എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ പൊന്നനിയത്തിയാണ് മാലതി. ഡാഡിക്ക് അവളോടുള്ള സ്നേഹവും എനിക്കറിയാം. അവളൊരു പാവപ്പെട്ടവനെ സ്നേഹിച്ചു പോയി. അത് അവിവേകമായിരിക്കാം, അരുതാത്തതായിരിക്കാം, പക്ഷേ അവളത് ചെയ്തു. യെസ്, ചെയ്തു. ഐ ഹാവ് സീൻ ഇറ്റ് വിത്ത് മൈ ഓൺ ഐസ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട്. എന്നിട്ട് എന്തുണ്ടായി ഡാഡി? എന്നിട്ട് എന്തുണ്ടായെന്നറിയണമല്ലേ? ഈശ്വരന് വിചാരിച്ച് അത് പറയൂ ഡാഡി. എന്തിങ്ങനൊന്നും പറഞ്ഞ് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടു. നിന്നെയും ദേവിയെയും പലപ്പോഴും കൊണ്ടുപോയിട്ടുള്ള ലവേഴ്സ് സ്പോട്ട് എന്ന സ്ഥലത്തേക്ക്. ഞാൻ ചെയ്തു പോയതിനെ കുറിച്ച് എനിക്ക് ലേശം കുറ്റബോധമില്ല. എന്റെ വീട്ടിലെ ഉപ്പും ചോറും തിന്നവൻ, എന്റെ ബംഗ്ലാവിലെ ഔട്ട് ഹൗസിൽ അഭയം തേടിയവൻ, വൻ എന്റെ കുഞ്ഞിന് എനിക്കത് പറയാൻ പോലും ശക്തിയില്ല. പക്ഷേ ഡാഡി, ആ തെറ്റിന് ഉത്തരവാദി ചന്ദ്രൻ മാത്രമാണെന്ന് ഡാഡിക്ക് ഉറപ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ ചന്ദ്രനെ കൊല്ലാൻ ഡാഡിക്ക് അവകാശമുണ്ടോ? യെസ്, ഐ ആം ദി മാൻ ഓഫ് അതോറിറ്റി. അവൻ ചെയ്ത തെറ്റിന് ഇതിൽ കുറഞ്ഞ ശിക്ഷയില്ല. തെറ്റാണെങ്കിൽ തന്നെ നിയമം കയ്യിലെടുക്കാൻ ഡാഡിക്ക് എങ്ങനെ കഴിയും?
അതിനുവേണ്ടി ഏത് കോടതിയെയും ഏത് കോർട്ട് മാർഷലും അഭിമുഖീകരിക്കാൻ ഞാനൊരുക്കമാണട. കോടതിയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. കൊന്നയാളിന് പണമുണ്ട്, പൊസിഷനുണ്ട്, പക്ഷേ ഈശ്വരന്റെ മുമ്പിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല ഡാഡി. ഈ സത്യം അവളെ അറിയിക്കണം. അവളുടെ കാമുകരെ കൊന്നത് ഞാനാണെന്ന് പറയും. ആ ശിക്ഷ ഞാൻ അനുഭവിക്കും. അത് വേണ്ട, ഒരിക്കലും പാടില്ല. വലിയൊരു ജീവിതം എന്റെ മുന്നിലുണ്ട്. എനിക്ക് നേടാനൊന്നും നഷ്ടപ്പെടാനൊന്നും. ഞാൻ അവളോട് ഏറ്റു പറയും, തെറ്റിച്ചത് ഞാനാണ്. അവൾക്കും നിനക്കും വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സിന് വേണ്ടി, പ്രശ്നത്തിന് വേണ്ടി. ഐ വിൽ സേവ് മൈ സെൽഫ്. Thank you.